بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم صدق الله العلي العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك أنت الذي لما توسل آدم من ذلي بك فاز وهو أباك يا مالكي كن شافعي لفاقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك الله سبحانه وتعالى നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ.
ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകർ, ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവർ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ളവർ, ഈ മഹല്ലത്തിലെ പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അതിനെല്ലാം അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, ഈ മഹല്ലത്തിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, എല്ലാവരിൽ നിന്നും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ന്യൂനതകളും പോരായ്മകളും പരിഹരിച്ച് നാളെ ആഖിറത്തിൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന സന്ദർഭത്തിൽ വലിയ ഭാരം തൂങ്ങുന്ന അമലുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നാം ഓരോരുത്തരെയും അലട്ടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല പരിഹരിച്ച് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്‌വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുന്നു. സർക്കള യൂണിറ്റ് SBSന്റെ പ്രവർത്തകർ മുൻകൈ എടുത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ദിവസത്തെ നസീഹത്തും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രാർത്ഥനാ സമ്മേളനവുമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പരിപാടിയുടെ അവസാനം നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുന്നതിന് നിങ്ങൾക്കേവർക്കും സുപരിചിതനായ മഹാനായ സയ്യിദ് തങ്ങളുപ്പാപ്പ ഇവിടെ എത്തിച്ചേരും. അതിൻ്റെ മുൻപ് ഒരു ചെറിയ നസീഹത്ത് നൽകുന്നതിനാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ആഴ്ചകൾക്ക് മുൻപ് ഇതുപോലെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ ഭാഗ്യം കിട്ടിയിരുന്നു. അല്ലാഹുവിൻ്റെ മഹലായ ഫതലുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നല്ലവരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുടെ താൽപര്യം പരിഗണിച്ച് ഇങ്ങനെ കുട്ടികൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വളരെ സന്തോഷത്തോടെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 6 മണിക്ക് മുൻപ് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ സ്വീകരിക്കുമാറാകട്ടെ. മാസങ്ങൾക്ക് മുൻപ് വളരെയധികം താല്പര്യമെടുത്ത് ഈ മഹല്ലത്തിലുള്ള ആബാലവൃദ്ധം സഹോദര സഹോദരിമാരും അഹോരാത്രം
പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളും മുതിർന്നവരും യുവ സഹോദരങ്ങളും പ്രചോദനം നൽകുകയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിലും നമ്മുടെ ചെറിയ കുട്ടികളാണ് ഇതിൻ്റെ മുന്നിലുള്ളത് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വിശുദ്ധ ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ ചൈതന്യവും അതിൻ്റെ ആവേശവും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ കുട്ടികളും യുവാക്കളും ബാല്യക്കാരും വൃദ്ധരും എല്ലാവരും വളരെയേറെ താല്പര്യത്തോടെയായിരിക്കും പ്രവർത്തിക്കുക. ഇദാ നസലത്തിൽ ഹിദായത്തു ഖൽബ നശിതത് ഫിൽ ഇബാദത്തിൽ അഅലാഉ എന്ന ഈമാൻ ഹിദായത്ത് അള്ളാഹുവിൻ്റെ വെളിച്ചം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചം അത് ഒരു ഹൃദയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നശിതത് ഫിൽ ഇബാദത്തിൽ അഅലാഉ അവയവങ്ങൾക്ക് ഇബാദത്തിൽ വലിയ ഉന്മേഷമായിരിക്കും. ഞാൻ മുൻപ് ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രസംഗം ആദ്യം ഞാൻ എന്നോടാണ് പ്രസംഗിക്കുന്നത്. ഓരോരുത്തരും അവനവനോടാണ് പ്രസംഗിക്കുന്നത്. അവനവനിലാണ് ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ ഫലം ചെയ്യേണ്ടത്. എൻ്റെ പ്രഭാഷണം കൊണ്ട് മറ്റുള്ളവരിൽ എന്തുണ്ടായി എന്നതല്ല പ്രശ്നം, എന്നിൽ എന്തുണ്ടായി, എൻ്റെ പ്രവർത്തനം കൊണ്ട് എന്നിൽ എന്തുണ്ടായി, എൻ്റെ പഠനം കൊണ്ട് എന്നിലെന്ത് മാറ്റമുണ്ടായി, എൻ്റെ ക്ലാസ് കൊണ്ട് എനിക്ക് എന്ത് മാറ്റമുണ്ടായി, എൻ്റെ ഉപദേശം കൊണ്ട് എനിക്കെന്ത് മാറ്റമുണ്ടായി, ഇതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഒരു ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെ പ്രഭാഷണം സംഘടിപ്പിച്ച് പ്രഭാഷകർ വന്ന് പ്രസംഗിച്ചു പോയതുകൊണ്ട് ഈ മഹല്ലത്തിനെന്തുണ്ടായി, മറ്റുള്ളവർക്കെന്തുണ്ടായി എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്തുണ്ടായി എന്ന് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്ത്, അള്ളാഹുവിൻ്റെ വെളിച്ചം, അത് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കലാണ്. ഒരു മുസ്ലിമായ സ്ത്രീയും പുരുഷനും 17 തവണ നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഈ വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾ പൂർണ്ണമായും പഠിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പഠിച്ചിരിക്കൽ നിർബന്ധമുള്ളത് ഒരു സൂറത്താണ്. അത് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ അക്ഷരത്തെറ്റില്ലാതെ ഓതാൻ ഓരോ മുസ്ലിമായ സ്ത്രീയും പുരുഷനും പഠിച്ചിരിക്കണം.
മറ്റ് ഖുർആനിലെ സൂറത്തുകളൊന്നും ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഓതിയിട്ടില്ലെങ്കിൽ അവൻ സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതിൽ കവിഞ്ഞ് പഠിക്കാത്തതിൻ്റെ പേരിൽ ഓതാത്തതിൻ്റെ പേരിൽ അവനെ ചോദ്യം ചെയ്യപ്പെടുകയില്ല ശിക്ഷിക്കപ്പെടുകയില്ല. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതേ സമയത്ത് ഫാത്തിഹ സൂറത്തിലെ ഒരക്ഷരം ഒരാൾക്ക് പഠിക്കാത്തതിൻ്റെ പേരിൽ കൃത്യമായി ഓതാൻ അറിയില്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും എന്നല്ല, ഒരു മുസ്ലിമായി മരിക്കാൻ അവന് കഴിയില്ല. അത് അക്ഷരത്തെറ്റില്ലാതെ തന്നെ പഠിച്ചിരിക്കണം. 156 അക്ഷരങ്ങളാണ് ഫാത്തിഹ സൂറത്തിൽ ഉള്ളത്. അതിൻ്റെ ശബ്ദുകളും അതിൻ്റെ അഖാരവും ഉഖാരവും എല്ലാം വേറിട്ടു തന്നെ കൃത്യമായി പഠിച്ചിരിക്കണം. മാത്രമല്ല, മുസ്ലിമായ സ്ത്രീയും പുരുഷനും അവന്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം ദിവസം 17 തവണ അവനത് പ്രാർത്ഥിച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് ചില ആളുകൾക്ക് അസുഖം വരുമ്പോൾ പെട്ടെന്ന് അവരെ ബുദ്ധി നഷ്ടപ്പെടും. അവർ വലിയ ഭാഗ്യവാന്മാർ, കാരണം പിന്നീട് അവർ ഈ തെക്കിലേക്ക് നിർബന്ധമില്ലല്ലോ. അതേ സമയത്ത് നിസ്കാരം എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ പ്രധാനം ഫാത്തിഹ സൂറ, അത് ഒഴിവാകുന്ന ഒരു സന്ദർഭം മുസ്ലിമിനില്ല. അതിൽ നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സിറാത്തുൽ മുസ്തഖീം. ഞങ്ങളെ മുസ്തഖീമായ വഴിയിൽ വഴി നടത്തി തരണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വളഞ്ഞ വഴിയിലാണ്, അല്ലെങ്കിൽ പിഴച്ച വഴിയിലാണ്, അല്ലെങ്കിൽ നിന്നിലേക്കുള്ള ശരിയായ മാർഗത്തിലല്ല. അതുകൊണ്ട് ഞങ്ങൾ നിന്നിലേക്കുള്ള നേരായ വഴിയിലേക്ക് എത്തിച്ചു തരണം എന്നല്ലോ അതിന്റെ അർത്ഥം, ആണോ? പിന്നെ എന്താ? ഞങ്ങളിപ്പോൾ നിൽക്കുന്ന നേരായ വഴിയിൽ തന്നെ ഞങ്ങളെ നിലനിർത്തി തരണമേ എന്ന, ഹിദായത്ത് നിലനിർത്തി തരണമേ എന്ന. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയില്ല. നമുക്കൊക്കെ ഹിദായത്തോടുകൂടി മരിക്കണം, ഹിദായത്ത് നിലനിൽക്കണം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ലോകത്ത് എത്ര വലിയ ബുദ്ധിമാന്മാർ കഴിഞ്ഞുപോയി, ഏതെല്ലാം രൂപത്തിൽ തിളങ്ങിയവർ കഴിഞ്ഞുപോയി. ലോകം അവരെയൊന്നും വാഴ്ത്തുവാൻ പലതും അവർ കണ്ടുപിടിച്ചു. ഐൻസ്റ്റീൻ, ഖലീലിയോ എന്നുവെക്കണ്ട, വൈദ്യുതി കണ്ടുപിടിച്ചവർ, ഇങ്ങനെ എന്തെല്ലാം കണ്ടുപിടിച്ചവർ, അവരുടെയൊക്കെ പേരും ഊരും പറഞ്ഞ് ഈ മഹത്തായ വേദി അതിനുപയോഗപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം നിങ്ങൾ സങ്കല്പിക്കുക, എന്തെല്ലാം ഈ ലോകത്ത് അവർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കണ്ടു പഠിച്ചു, ഈ ലോകത്തിന് എന്തെല്ലാം അവർ സമ്മാനിച്ചു, എന്തെല്ലാം ലോകത്തിന്റെ മുൻപിൽ അവർ അവതരിപ്പിച്ചു, ലോകത്തെ എങ്ങനെയെല്ലാം അവർ പുരോഗതിയിലേക്ക് നയിച്ചു. പക്ഷേ അവർക്ക് സൃഷ്ടിച്ച അള്ളാഹുവിനെ കണ്ടെത്തുവാനോ, അള്ളാഹുവിനെ അറിയുവാനോ, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുവാനോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനെ പറ്റി പറയാനോ, അവനെ വാഴ്ത്തുവാനോ സാധിച്ചില്ലല്ലോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെന്താ,
ഈ മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചു. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഹ്യൂമൻ ബോഡി. അതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു. പക്ഷേ സൃഷ്ടിച്ച ഈ ഹ്യൂമൻ ബോഡിയെ സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനെ പറ്റി അറിയാൻ കഴിയില്ല. അള്ളാഹിനെ പറ്റി പറയാൻ കഴിയില്ല. അള്ളാഹിനെ പറ്റി ഓർക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനെ അംഗീകരിക്കാൻ കഴിയില്ല. അവരെത്ര ഹതഭാഗ്യരാണ്. അതുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹു ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ അള്ളാഹുവിനേക്കുള്ള വഴിയും അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്നതിൽ ഉൾപ്പെട്ടു എന്നത് വലിയ അനുഗ്രഹമാണ്. ആ ഹിദായത്ത് അള്ളാഹുവിനെ വെളിച്ചം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാം. ഞാൻ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞു. നാം മരിക്കുന്ന സമയത്ത് ഹിദായത്തോടുകൂടി മരിക്കുമോ, ഈമാനോടുകൂടി മരിക്കുമോ, നമുക്ക് രക്ഷപ്പെടാൻ ഒക്കുമോ, നാം അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയവരാകുമോ, പാപങ്ങൾ പുറത്തു വരുന്ന വിവാദത്തിൽ പെട്ടുപോകുമോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരിൽ പെടുമോ, അള്ളാഹുവിന്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമോ, മരിക്കുന്ന സമയത്ത് അല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് നമ്മിൽ ഓരോരുത്തർക്കും തിരിച്ചറിയാൻ ചെറിയ അടയാളം. من يرد الله أن يهديه يجعل صدره من يرد الله أن يهديه يشرح صدره للإسلام. هداية ഒരു മനുഷ്യ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ അവന്റെ അവയവങ്ങൾക്ക് വലിയ ഉന്മേഷമുണ്ടാകും. നിസ്കരിക്കാൻ ഭയങ്കരമായ ഉന്മേഷമുണ്ടാകും. നോമ്പെടുക്കാൻ ഭയങ്കര ഉന്മേഷമുണ്ടാകും. അള്ളാഹുവിനെ പറ്റി പറയാൻ ഭയങ്കര ഉന്മേഷമുണ്ടാകും. നിങ്ങൾക്കുണ്ടോ? ഓരോരുത്തരും പറയണ്ട, എന്തായാ നന്ന. അള്ളാഹുവിനെ കുറിച്ച് പറയാനും അള്ളാഹുവിനെ പറ്റി കേൾക്കാനും അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും എന്തെന്നില്ലാത്ത ആവേശം അവരെ അവയവങ്ങളിൽ ഉണ്ടാകും. ഇതാണ് സലത്തിൽ ഹിദായത്തു കൽബാ നിഷിദ്ധത്തിൽ ഫിൽ ഇബാദത്തിൽ അള്ളാഹു. ഈ ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാന്മാരാരാണ്? അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളാണ്. സ്വഹാബാക്കളെ പോലെ പുണ്യമുള്ളവരില്ല, മഹത്വമുള്ളവരില്ല. എല്ലാ ഔലിയാക്കളും ഈ സ്വഹാബത്തിന്റെ പിറകിലാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ മഹാന്മാർ മുത്തു നബിയുടെ സ്വഹാബാക്കളാണ്. തുടങ്ങിയിട്ടുള്ള ആയിരക്കണക്കിന് ഔലിയാക്കളെ നമുക്കറിയാം. അവരെ മഹത്വം നമുക്കറിയാം. ഈ സമീപകാലങ്ങളിൽ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഔലിയാക്കളെ നമുക്കറിയാം. ഹിജ്റ 800 ന് ശേഷം മഹാനായ കുതുബുൽ ആലം മുഹമ്മദ് അബീബക്കർ ബഷൂരി ഇസ്ലാമിൽ മദാവൂരി ശേഖ് മടവൂരിനോട് കടപിടിക്കുന്ന മർത്തബയിലെത്തിയിട്ടുള്ള ഒരാൾ 800 ന് ശേഷം വന്നിട്ടില്ല. അത്ര വലിയ മഹത്വമുള്ളവരാ മഹാനായ ശേഖ് സി എം വലിയുള്ളാഹി നവറല്ലാഹു മർക്കദ, മഹാനായ കുത്തുബുസ്സമാൻ സയ്യിദ് മമ്പുറം തങ്ങളാരാ, മഹാനായ സയ്യിദ് ഷരീഫുൽ മദനി തങ്ങളാരാ,
അവരെ കുറിച്ചൊക്കെ എത്ര എത്ര പറയാനുണ്ട്, എത്രയെത്ര മഹത്വമുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള, കേട്ടിട്ടുള്ള, പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ഈ ഔലിയാക്കളൊന്നും തന്നെ ഈ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളെ സ്ഥാനത്തെത്തുകയില്ല. സ്വഹാബാക്കൾക്കുള്ള സ്ഥാനത്തിന്റെ പത്തിലൊരു സ്ഥാനം അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ സ്വഹാബാക്കൾ ആരാണ്? ഈ സ്വഹാബാക്കളിൽ ഏറ്റവും വലിയ മഹാന്മാർ ആരാ? അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ശത്രുക്കളോട് സമരം ചെയ്തിട്ടുള്ള ചരിത്രത്തിൽ അറിയപ്പെട്ട ബദർ സമരം വരും. വിശുദ്ധ ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞ പേര് ഫുർഖാൻ എന്നാണ്. ബദർ സമരത്തെ പറ്റിയും ഖുർആൻ പഠിപ്പിച്ചത് ഫുർഖാൻ എന്നാണ്. സത്യത്തിന്റെയും അസത്യത്തിന്റെയും, ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും, നീതിയുടെയും അനീതിയുടെയും മെടുക്ക് വഴിത്തിരിവ് സൃഷ്ടിച്ചിട്ടുള്ള ദിവസം വഴിത്തിരിവായുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. വഴിത്തിരിവായുള്ള ദിവസം അത് ബദർ ദിവസമാണ്. ആ ബദറിൽ പങ്കെടുത്തിട്ടുള്ള ബദരീങ്ങൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം 305 സ്വഹാബികളാണ്. 8 സ്വഹാബികൾ ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും പങ്കെടുത്തവരെ പോലെ മുത്ത് നബി ആ സ്ഥാനം അവർക്ക് പതിച്ചു നൽകിയതാണ്. അവരെ വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അവർക്കും ആ പവർ തങ്ങൾ ഓഫർ ചെയ്തതാണ്. ഇങ്ങനെ 313 സ്വഹാബികളാണ് ഇവരാണ്. 146,000 വരുന്ന സ്വഹാബികൾ ഏറ്റവും മഹത്തമുള്ളവർ അവർക്കാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. അവര് ആരാ? അവർക്കുള്ള പ്രത്യേകത എന്താണ്? ഞാൻ അതൊന്നും വിവരിക്കുന്നില്ല. ഈ ബദരീങ്ങളിൽ പ്രട്ട രണ്ട് സ്വഹാബികളാണ് മഹാനായ മുഹവ്വിദ് മുആദ് മുഹവ്വിദ് റളിയല്ലാഹു അൻഹുമാ. അവര് രണ്ട് കുട്ടികളാണ്. അവര് പ്രായമുള്ളവരല്ല. ബദറിലേക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളെ സെലക്ട് ചെയ്തപ്പോ പ്രായം കുറഞ്ഞ കുട്ടികളെ മാറ്റി നിർത്തിയതാണ്. നിങ്ങൾ വരേണ്ടതില്ല, ഞങ്ങൾ കുട്ടികളല്ല, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഞങ്ങൾ പ്രവർത്തന രംഗത്ത് സജീവമാണ് എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വെച്ച് മൽപിടുത്തം നടത്തി തെളിയിച്ചിട്ട് മുത്ത് നബി പ്രത്യേകം അനുമതി കൊടുത്ത രണ്ട് കുട്ടികളാണ് ഇനി നിങ്ങൾക്ക് കേൾക്കണോ. ഈ ഉമ്മത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും വലിയ വിരോധമുള്ള ശത്രു ആരാണ്? അംറു ഇബ്നു ഹിഷാം. അതാ ഈ സമുദായത്തിലെ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔനാ. യഥാർത്ഥത്തിൽ പേര് അംറുബ്നു ഹിഷാമാണ്. ഈ അംറുബ്നു ഹിഷാം എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനല്ല, വലിയ പ്രായമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ സമരം നടക്കുമ്പോ 80 ചില്ലാനം വയസ്സ് പ്രായമുള്ളവനാണ് ഈ അബൂ ജഹ്ല. കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ ചെറിയ കുഞ്ഞാകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തി
പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ളവനാണ് ഈ അമ്രുബ്നു ഹിഷാം. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ നേരിട്ടു കണ്ടവനാണ് ഈ അമ്രുബ്നു ഹിഷാം. ഈ അമ്രുബ്നു ഹിഷാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ ഇങ്ങനെ സ്വഹാബാക്കളെ ഇങ്ങനെ അണിനിരത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ സഫ് അണിനിരത്തുന്നത് പോലെ സ്വഹാബാക്കളെ അണിനിരത്തിയതാ ലോകം കണ്ട ഏറ്റവും വലിയ അച്ചടക്കമല്ലേ മുത്തു നബിയുടെ സ്വഹാബ. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുമതി കിട്ടാതെ ഒരാളും തങ്ങൾ നിർത്തിയ സ്ഥലത്തിന് നനങ്ങുകയില്ല. അത്രയും വലിയ അച്ചടക്കമാണ്. മലക്കുകൾ സെപ്പ് കെട്ടുന്നത് പോലെ നിങ്ങൾ സെപ്പ് കെട്ടണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. സാന്ദർഭികമായി ഞാൻ ഇത് പറഞ്ഞോട്ടെ. ഒരു മഹല്ലത്തിന് ആ മഹല്ലത്തിൽ മാനസികമായിട്ട് ഐക്യമുള്ളവരാണ്, അവിടുത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരാണ്, അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നതിന്റെ തെളിവ് തെളിവ് ആ മഹല്ലത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ നിൽക്കുമ്പോ അവരെ സെപ്പിന്റെ ലെവൽ അനുസരിച്ചാണ്. ഹബീബ് പറഞ്ഞു നിസ്കാരത്തിൽ സെപ്പ് കെട്ടുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടവും നിങ്ങൾ ചുമലുകൾ നേർക്കുനേർ നിങ്ങൾ മടമ്പുകൾ ഒപ്പിച്ചു നിൽക്കണം, കണം നേരെ നിൽക്കണം, കണം എന്നാ ഔലയു ഖാലിഫ അല്ലാഹു ഫീ ബൈന വുജൂഹിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ തീരുമാനങ്ങളിൽ ഐക്യമുണ്ടാവുകയില്ല, ഭിന്നതയുണ്ടാകുന്നതാ. ഒരു മഹല്ലത്തിലെ നിസ്കാരങ്ങളിൽ ജമാഅത്തിൽ സഫ് കെട്ടുമ്പോ ആ മഹല്ലത്തിലെ ജനങ്ങൾ നിസ്കാരത്തിൽ സഫ് കെട്ടുമ്പോ അവരെ സഫുകൾ ലെവൽ കല്ലെങ്കിൽ അവര് മാനസികമായിട്ട് പൊരുത്തമുള്ളവരല്ല, ഐക്യമുള്ളവരല്ല, അവര് പല അഭിപ്രായക്കാരാണ് എന്നതിന്റെ അടയാളമാണ്. അത് എങ്ങനെയാണ് അതിന്റെ അടയാളമായത് എന്ന് ചോദിക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ. ബഹുമാനപ്പെട്ട സക്കരിയ നബി നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പ്രായം ചെന്നിട്ടും മക്കൾ ഉണ്ടായിരുന്നില്ല. തൊണ്ണൂറിലധികം വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ധരിക്കുന്നത്, ഒരു കുഞ്ഞി പിറക്കാൻ പോകുന്നത്, മലക്കുകൾ വിളിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നത്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ധരിച്ചു എന്നതിന് അടയാളം റബ്ബ് പറഞ്ഞത് മൂന്ന് ദിവസം സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ്. തന്റെ ഭാര്യ ഗർഭം ധരിച്ചിട്ടുണ്ട്, ഭാര്യ ഗർഭിണിയാണ്, തനിക്കൊരു സന്താനം പിറക്കാൻ പോകുന്നുണ്ട്, അതിന് എന്താണ് അടയാളം എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് മൂന്ന് ദിവസം സംസാരിക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ സംസാരിക്കാതെ കുട്ടികളുണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെയാണ് പറഞ്ഞത്. സംസാരിക്കാൻ കഴിയാതിരിക്കുക ഇല്ല, ആംഗ്യ ഭാഷയല്ലാതെ. ലോകത്ത് ആദ്യമായിട്ട് ആംഗ്യ ഭാഷ കൊണ്ടുവന്നത് സക്കരിയ നബി അലൈഹി സലാം. ഞാൻ പരത്തി പറയുന്നില്ല. അപ്പൊ അത് അള്ളാഹു ഓരോ അടയാളങ്ങൾ വെച്ചാൽ അത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തിയില്ല. മഹല്ലത്തിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിൽ മടമ്പുകൾ ലെവൽക്കല്ല നിൽക്കുന്നത്, എന്നാൽ അതിന്റെ അടയാളം ആ നാട്ടിലെ ജനങ്ങൾ തീരെ മാനസികമായിട്ട് ഐക്യമില്ല എന്നാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിലത് നിങ്ങൾ മനസ്സിലാക്കണം.
ഇമാമും ജമാഅത്ത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമോ മഅ്മൂമിങ്ങളുടെ മധ്യത്തിലായി വരണം വരണം അഥവാ ഒരു ഇമാമ ഇമാമിന്റെ പിറകിൽ ആദ്യം വന്ന് നിൽക്കുന്നത് വലഭാഗത്ത് വന്നു നിൽക്കണം കണം അടുത്താളോ ഇടഭാഗത്ത് നിൽക്കണം കണം അടുത്തയാളോ വലഭാഗത്ത് നിൽക്കണം കണം ഒരാള് വലത്ത് പിന്നെ ഇടത്ത് പിന്നെ വലത്ത് പിന്നെ ഇടത്ത് ഇടത്ത് ഒരാൾ അധികം ഉണ്ടെങ്കിലോ അധികമുള്ള ആള് വലഭാഗത്ത് നിൽക്കണം ഇങ്ങനെ ഇമാം സെന്ററിൽ അനുമതി കൊടുത്ത രണ്ട് കുട്ടികളാണ് മുആദ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമാ കുട്ടികളാണ് ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ ഉമ്മത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും വലിയ വിരോധമുള്ള ശത്രു ആരാണ് അംറുബ്നു ഹിഷാം അദാ അബൂ ജഹൽ ഈ സമുദായത്തിലെ ഫിർഔനു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഫിർഔനാ അബൂ ജഹൽ എന്ന് നമ്മൾ പറയും യഥാർത്ഥത്തിൽ പേര് അംറുബ്നു ഹിഷാമാണ് ഈ അംറുബ്നു ഹിഷാം എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനല്ല വലിയ പ്രായമുള്ള ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ സമരം നടക്കുമ്പോ 80 ചില്ലാനം വയസ്സ് പ്രായമുള്ളവനാണ് ഈ അബൂ ജഹിൽ കേട്ടോ അല്ലാഹുവിന്റെ റസൂൽ ചെറിയ കുഞ്ഞാകുമ്പോ അള്ളാഹുവിൻ്റെ റസൂലിനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തി പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ളവനാണ് ഈ അംറുബ്നു ഹിഷാം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ നേരിട്ടു കണ്ടവനാണ് ഈ അംറുബ്നു ഹിഷാം ഈ അംറുബ്നു ഹിഷാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ ഇങ്ങനെ സ്വഹാബാക്കളെ ഇങ്ങനെ അണിനിരത്തുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ സഫ് അണിനിരത്തുന്നത് പോലെ സ്വഹാബാക്കളെ അണിനിരത്തിയതാ ലോകം കണ്ട ഏറ്റവും വലിയ അച്ചടക്കമല്ലേ മുത്തുനബിയുടെ സ്വഹാബ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുമതി കിട്ടാതെ ഒരാളും തങ്ങൾ നിർത്തിയ സ്ഥലത്തിന് നനങ്ങുകയില്ല അത്രയും വലിയ അച്ചടക്കമാണ് മലക്കുകൾ സഫ് കെട്ടുന്നത് പോലെ നിങ്ങൾ സഫ് കെട്ടണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ് സാന്ദർഭികമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു മഹല്ലത്തില് ആ മഹല്ലത്തിൽ മാനസികമായിട്ട് ഐക്യമുള്ളവരാണ് അവിടുത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരാണ് അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നതിൻ്റെ തെളിവ് ആ മഹല്ലത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ നിൽക്കുമ്പോൾ അവരെ സെഫിൻ്റെ ലെവൽ അനുസരിച്ചാണ് ഹബീബ് പറഞ്ഞു നിസ്കാരത്തിന് സെഫ് കെട്ടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ ചുമലുകൾ നേർക്കുനേർ നിങ്ങൾ മടമ്പുകൾ ഒപ്പിച്ചു നിൽക്കണം നേരെ നിൽക്കണം എന്നാ ഔലയു ഖാലിഫൻ അല്ലാഹു ഫീ ബൈന വുജൂഹിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ തീരുമാനങ്ങളിൽ ഐക്യമുണ്ടാവുകയില്ല ഭിന്നതയുണ്ടാകുന്നതാ ഒരു മഹല്ലത്തിലെ നിസ്കാരങ്ങളിൽ ജമാഅത്തിന് സെഫ് കെട്ടുമ്പോ ആ മഹല്ലത്തിലെ ജനങ്ങൾ നിസ്കാരത്തിന് സെഫ് കെട്ടുമ്പോ അവരെ സെഫുകളിൽ ലെവൽക്കല്ലെങ്കിൽ അവര് മാനസികമായിട്ട് പൊരുത്തമുള്ളവരല്ല ഐക്യമുള്ളവരല്ല അവര് പല അഭിപ്രായക്കാരാണ് എന്നതിൻ്റെ അടയാളമാണത് എങ്ങനെയാണ് അതിൻ്റെ അടയാളമായത് എന്നൊന്നും ചോദിക്കണ്ട അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ
ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് പ്രായം ചെന്നിട്ടും മക്കൾ ഉണ്ടായിരുന്നില്ല. തൊണ്ണൂറിലധികം വയസ്സ് പ്രായമുള്ളപ്പോഴാണ് യസക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് സന്ത പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ധരിക്കുന്നത്, ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നത്, മലക്കുകൾ പിളിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നത്, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ധരിച്ചു എന്നതിനെ അടയാളം റബ്ബ് പറഞ്ഞത് അല്ലാ തുക്കല്ലിമന്നാസ സലാസത അയ്യാം, മൂന്ന് ദിവസം സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ്. തന്റെ ഭാര്യ ഗർഭം ധരിച്ചിട്ടുണ്ട്, ഭാര്യ ഗർഭിണിയാണ്, തനിക്കൊരു സന്താനം പിറക്കാൻ പോകുന്നുണ്ട്, അതിന് എന്താണ് അടയാളം എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് മൂന്ന് ദിവസം സംസാരിക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ സംസാരിക്കാന്നാ കുട്ടികൾ ഉണ്ടാകുമെന്ന് വെച്ചൊരാള്, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. സംസാരിക്കാൻ കഴിയാതിരിക്കുക, ഇല്ല റംസ ആംഗ്യ ഭാഷയല്ലാതെ. ലോകത്ത് ആദ്യമായിട്ട് ആംഗ്യ ഭാഷ കൊണ്ടുവന്നത് സക്കരിയ്യ നബി അലൈഹി സ്സലാമാണ്. ഞാൻ പരത്തി പറയുന്നില്ല. അപ്പൊ അത് അള്ളാഹു ഓരോ അടയാളങ്ങൾ വെച്ചാൽ അത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തിയില്ല. മഹല്ലത്തിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിൽ മടമ്പുകൾ ലെവൽക്കല്ല നിൽക്കുന്നത്, എന്നാൽ അതിന്റെ അടയാളം ആ നാട്ടിലെ ജനങ്ങൾ തീരെ മാനസികമായിട്ട് ഐക്യമില്ല എന്നാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിലത് നിങ്ങൾ മനസ്സിലാക്കണം. ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാം മഅ്മൂമീങ്ങളുടെ മധ്യത്തിലായി വരണം. അഥവാ ഒരു ഇമാം ഇമാമിന്റെ പിറകിൽ ആദ്യം വന്ന് നിൽക്കുന്നത് വലഭാഗത്ത് വന്നു നിൽക്കണം, അടുത്തയാളോ ഇടഭാഗത്ത് നിൽക്കണം, അടുത്തയാളോ വലഭാഗത്ത് നിൽക്കണം. ഒരാള് വലത്ത്, പിന്നെ ഇടത്ത്, പിന്നെ വലത്ത്, പിന്നെ ഇടത്ത്. ഒരാൾ അധികമുണ്ടെങ്കിലോ അധികമുള്ള ആള് വലഭാഗത്ത് നിൽക്കണം. ഇങ്ങനെ ഇമാം സെന്ററിലായി വരണം. അതേസമയത്ത് അങ്ങനെയല്ല വന്നതെങ്കിലോ സെഫുകൾ ഇസ്തവു, അത് വേറൊരു കാര്യമാണ്. എഴുത്തതിരു, അത് വേറൊരു കാര്യമാണ്. ഇമാം മധ്യത്തിലാവുക, അത് വേറൊരു കാര്യമാണ്. ഒരു മഹല്ലത്തിലെ ജമാഅത്ത് നടക്കുമ്പോ ഇമാം മധ്യത്തിലല്ല, ഒരു ഭാഗത്താളുകൾ കൂടുതലാണ്, മറ്റേ ഭാഗത്താളുകൾ കുറവാണ്. എന്നാൽ അതിന്റെ അടയാളം എന്താണെന്നറിയോ? ആ നാട്ടിലെ അളവും തൂക്കവും ശരിയല്ല, ആ നാട്ടിലെ തൂക്കങ്ങളും അവിടെ നടക്കുന്ന അളവുകളും അവിടെ നടക്കുന്ന കച്ചവടങ്ങളും അതൊന്നും ശരിയല്ല, ലെവൽക്ക് അല്ല എന്നതിന്റെ അടയാളമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതൊക്കെ സെഫ് കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്, നമ്മുടെ ഈ എസ് പി എസ് സംഘടിപ്പിച്ച പ്രഭാഷണം കേൾക്കാൻ വന്നവരെ കൂട്ടത്തിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, പലരും ഉണ്ട്. എല്ലാവർക്കും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. അതിനാണ് ഞാൻ അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മക്കളെ, നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലില്ലേ, ഒളിവെടുക്കുന്ന സമയത്ത് മടമ്പുകാൽ ശ്രദ്ധിച്ചു കഴുകാത്തതിന്റെ പേരിൽ ഇമാമിന്റെ ഓത്ത് പിഴച്ചുപോയി എന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ മെഹ്റാബിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുമ്പോ തങ്ങളെ ഓത്ത് പിഴച്ചുപോയി. നിസ്കാരത്തിന് ശേഷം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിലാരോ കാല് കഴുകിയത് ശരിയായിട്ടില്ല,
കാലു കഴുകിയത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിസ്കാരത്തിൽ ഓത്തിന് തകരാറ് സംഭവിച്ചത്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് അല്ലാഹു ചിലതിന് ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വഹാബത്തിനെങ്ങനെ സഫാക്കി നിർത്തിയതാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു പ്രായമുള്ള സ്വഹാബിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സ്വഹാബിയാണ്. ഇസ്ലാമിൽ പാരമ്പര്യമുള്ള ആളാണ്. സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. ഉന്നത തറവാട്ടുകാരനാണ്. ശാരീരികമായി ശക്തിയുള്ള ആളാണ്. മാത്രമല്ല ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അബ്കാരിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽഫ് റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ ഈ അബ്ദുറഹ്മാൻ ഇബ്നു അൽഫ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വീടും തന്റെ സമ്പത്തും മുഴുവനും അടക്കി വാഴ്ന്നത് അടക്കി പിടിച്ചെടുത്തത് അബൂജഹിലാണ്. പിൽക്കാലത്ത് അബൂജഹിൽ താമസിച്ചിരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു അൽഫ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വീട്ടിലാ. അങ്ങനെ അബ്ദുറഹ്മാൻ അൽഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ സഫിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ഇടത്തും ഒരു കുട്ടിയാണ്, വലത്തും ഒരു കുട്ടിയാണ്. ഒന്ന് മുആദാണ്, ഒന്ന് മുആദ്, രണ്ടും ചെറിയ കുട്ടികളാണ്. മൂപ്പർക്കൊരു പ്രയാസം, ഞാനിപ്പോൾ ഈ കുട്ടികളടിയിലാണല്ലോ പെട്ടത്. ചില ആൾക്കാരിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കുട്ടികളായാൽ അങ്ങനെയാണല്ലോ അല്ലേ. ഇവിടെ മുമ്പിൽ കുറേ കസേര ഒഴിവുണ്ട്, പ്രയാസമില്ലാത്തവർക്കൊന്നും ഇരിക്കാം. മുമ്പിലിരിക്കുന്നവർക്ക് പ്രത്യേക ഗുണമുണ്ട്. ഞാനതൊന്നും ഓർമ്മപ്പെടുത്തുന്നില്ല, പറയാൻ എൻ്റെ വിഷയം മാറിപ്പോകുന്നു. പക്ഷേ ഇത് പറ നമ്മുടെ എസ് ബി എസ്സുകാരെ പരിപാടി ആയതുകൊണ്ട് അത് പറയണം. അപ്പൊ അബ്ദുറഹ്മാൻ അൽഫ് റളിയല്ലാഹു അൻഹു ഒരു ചടപ്പ്. എന്താ ചടപ്പ്? ഏ, ഞാനിപ്പോ ഈ രണ്ട് കുട്ടികളടിയിലാണല്ലോ പെട്ടത്. വലത്തു നോക്കുമ്പോൾ ഒരു കുട്ടി, ഇടത്തു നോക്കുമ്പോൾ ഒരു കുട്ടി. ആ മാനസിക പ്രയാസത്തിൽ പക്ഷെ പറയാൻ പറ്റില്ല, അള്ളാഹുവിന്റെ റസൂൽ നിർത്തിയതല്ലേ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരൊറ്റ സംഭവം ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് കൊണ്ടും അസ്ഹാബുൽ ബദറിന്റെ ആത്മാക്കൾ ഇവിടെ വരുന്നതാ, അവരത് ശ്രദ്ധിക്കുന്നതാ. ഈ സദസ് അനുഗ്രഹീതമാകുന്നതാ. ഇത് വെറുതെ കസർത്തുന്നതല്ല. അബ്ദുറഹ്മാൻ അൽഫ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിക്കുമ്പോ ഈ വലത്തും ഇടത്തുമുള്ള രണ്ട് കുട്ടികൾ ചെറിയൊരു തോണ്ടൽ, ഒരു തോണ്ടൽ അപ്പുറത്ത് ഒരേ സമയത്താ തോണ്ടിയത്. ആ തോണ്ടിയിട്ട് അവരൊരു കാര്യം ചോദിച്ചു. ആ ചോദിച്ച ഭാഷ ഇന്റെ വകെ, അതാ അവർ ഉപയോഗിച്ച ഭാഷ അല്ല. എന്താ ചോദിച്ചു? ഇക്ക ഇക്ക എന്നാണ് ഇന്റെ വകെ. നിങ്ങൾ ഈ അബൂജഹിലിനെ അറിയോന്ന് ചോദിച്ചു. അബൂജഹിലിനെ അറിയോന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവർക്ക് എന്തിനാ അബൂജഹിലിനെ? ഈ രണ്ട് ചെക്കന്മാർക്ക് അബൂജഹിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാമനുഷ്യനാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉദാഹരണം കൂടി പറയട്ടെ. ഈ ബദറിലേക്ക് ഇങ്ങനെ ആയിരം ആളുകളാണ് ബദറിലേക്ക് പട പുറപ്പെടുന്നത്. അവരെല്ലാവരും വലിയ ഖേമന്മാരാണ്. അപ്പൊ അവർ പുറപ്പെടുന്ന സമയത്തൊരു തർക്കം, ആരാണ് ലീഡർ? അപ്പൊ ഞാൻ ലീഡറാകാൻ, ഒരുപാട് ആൾക്കാർ ലീഡറാകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അതങ്ങനെയാണ് ഈ ഭൗതികമായ എല്ലാ കാര്യത്തിലും ലീഡർക്ക്, നമ്മളെ തീരാ ലീഡറിന് അങ്ങനെ ആവണ്ട. ലീഡറുമാണ് ഞാനാവണം എന്ന് താല്പര്യപ്പെടുന്നു മനസ്സിലാക്കാൻ എന്തോ പന്തികേടുണ്ട്. അതൊക്കെ പറഞ്ഞ് ഓരോന്നിനും ഞാൻ സഹീൽ ബുഖാരി ഹദീസ് വരെ, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ അബൂജഹലും ഒരു പലരും ഇങ്ങനെ ലീഡറാകുന്നപ്പോ അവസാനം തീരുമാനമെടുത്തു. അബൂജഹൽ ഒരു ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുവന്നുകൊണ്ട് വിരിച്ചു. ഒട്ടകത്തിന്റെ തോൽ അറിയില്ലേ? അറിയില്ല, പോത്തുന്നോൽ അറിയോ? അങ്ങനെ ആ തോലും കണ്ടി വിരിച്ചിട്ട് അബൂജഹൽ അവന് ചവിട്ട് ഉറപ്പിച്ച് നിന്നു. ഈ കളരിയിലൊക്കെ ചവിട്ട് ഉറപ്പിക്കാന്നൊരു പരിപാടി ഉണ്ട്. അങ്ങനെ ഉറപ്പിച്ചിട്ട് വലിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെയുള്ള സർവ ആളുകളും വലിച്ചു, പക്ഷേ ആ തോല് കയ്യിലിങ്ങി പിഞ്ഞി പിഞ്ഞിയാണ് പോകുന്നതെന്നല്ലാതെ
അബൂജഹൽ അനങ്ങിയില്ല. അറിയോ, അങ്ങനെ തീരുമാനിച്ച അബൂജഹൽ തന്നെയാണ് ലീഡർ. അത്ര കേമനാണ് ഈ അബൂജഹൽ. വയസ്സ് ഞാൻ പറഞ്ഞല്ലോ, 80 ചില്ലാന വയസ്സാണ്. അപ്പൊ അത്ര വലിയ ആചാന ബാഹുവായ മനുഷ്യനാണ് ഈ അബൂജഹൽ. അബൂജഹൽ അത്ര വലിയ മനുഷ്യനാണ്, അത്ര ശക്തിയുള്ള ആളാണ്, എന്തുകൊണ്ടും തികഞ്ഞവനാണ്. ആ അബൂജഹൽ ആരാന്നായി കുട്ടികൾ ചോദിക്കണേ. അപ്പൊ മുമ്പൊരാൾ, നമ്മൾ സാധാരണ ഉദാഹരണമാണ്, പൂച്ചക്കെന്താണ് സ്വർണം തൂക്കുന്നോടത്ത് എന്ന് പറയാറില്ലേ. ഞങ്ങളെ നാട്ടിലെ കാരണം ഇവിടെ എന്താ പറയാന്നറിയില്ല. എന്നാലും ഞാൻ അബുദ്റഹ്മാൻ പറയും, ഞാൻ ഈ കുട്ടിക്ക് പെത്താ അബൂജഹലിനെ. അപ്പോ ഞാൻ ഈ രണ്ട് കുട്ടികൾക്ക് ഒരുമിച്ച് കാണിച്ചു കൊടുത്തു അബൂജഹല്. അപ്പൊ അബൂജഹലിനെ എന്തിനാ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്തിനാ അബൂജഹലിനെ എന്ന് ചോദിച്ചു. അതിൽ ഈ കുട്ടി പറഞ്ഞത് കേൾക്കണം. വലഭാഗത്തുള്ള കുട്ടി ആദ്യം ചോദിച്ചു, ആരാണ് അബൂജഹൽ, നിങ്ങളൊന്ന് കാണിച്ചു തരുമോ, എന്തിനാണ് നിങ്ങൾക്ക് അബൂജഹൽ എന്ന് ചോദിച്ചപ്പോ, ഈ ബദരീങ്ങളിൽപ്പെട്ട മഹാനായ മുആദ് തങ്ങൾ 16 വയസ്സ് പ്രായമാ അവിടുന്ന് പറഞ്ഞു. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാ, ഇന്നീ സമിഅ്തുഹു അന്നഹു യസുബ്ബു റസൂലല്ലാഹ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അബൂജഹലിനെ കണ്ടിട്ടില്ല. മുആദ് മദീനക്കാരനായ സ്വഹാബിയാണ്, മദീനയിലുള്ള ആളാണ്, അബൂജഹലിനെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അന്നഹു യസുബ്ബു റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറയുന്ന ആളാണ് അബൂജഹൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ലാഹി അല്ലയാണ് സത്യം, ഈ അബൂജഹലിനെ ഞാനെങ്ങാനും എൻ്റെ കണ്ണിൽ കണ്ടാൽ എൻ്റെ തടിയും അബൂജഹലിൻ്റെ തടിയും തമ്മിൽ പിരിയുകയില്ല. ആരാണോ ഏറ്റവും പെട്ടെന്ന് മരിക്കുന്നത്, ഒരാൾ മരിച്ചിട്ടല്ലാതെ എൻ്റെ തടിയും അവൻ്റെ തടിയും തമ്മിൽ തിരിയുകയില്ല. ഇത് സത്യമാ. ഇത് പറഞ്ഞ് തീരുമ്പോഴാണ് ഇടഭാഗത്ത് നിൽക്കുന്ന കുട്ടി എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ അബൂജഹലിനെ കാണിച്ചു തരുമോ, അബൂജഹൽ ആരാണെന്നറിയോ. ചോദിച്ചു, മോനെ നിനക്കെന്താണ് അബൂജഹലിനെ. ഒന്നുമല്ല, ഇന്നീ സമിഅ്തുഹു അന്നഹു യസുബ്ബു റസൂലല്ലാഹ്, അബൂജഹൽ എന്നെ ഒന്നും ചെയ്തതല്ല, ജീവിതത്തിൽ ഞാൻ അവനെ കണ്ടിട്ടില്ല, അല്ലാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറയുന്നവനാ എന്ന് ഞാൻ അവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വല്ലാഹി ലൗ ലഖീതുഹു, ഞാനെങ്ങാനും അവനെ കണ്ടുമുട്ടിയാൽ, ലാ യുഫാരിഖു സവാദി സവാദ, എൻ്റെ തടിയും അവൻ്റെ തടിയും തമ്മിൽ പിരിയുകയില്ല. യുഖ്വൽ അഴ്ജലുമിൻ, ആരാണോ പെട്ടെന്ന് മരിക്കുന്നത്, ഒരാൾ മരിച്ചിട്ടല്ലാതെ, ഞങ്ങളിൽ ഒരാൾ മരിച്ചിട്ടല്ലാതെ എൻ്റെ തടി അവൻ്റെ തടിയിൽ നിന്ന് പിരിയുകയില്ല. ഈ കുട്ടികൾ ആവേശം കണ്ടിട്ട് ഞാൻ സന്തോഷിച്ചു. കുട്ടികളാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരിങ്ങനെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞ പാടാണ് അബൂജഹൽ ഇങ്ങനെ സെഫുകളുടെ അടിയിൽ കൂടെ ഇങ്ങനെ മറിഞ്ഞ് 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 ഇങ്ങനെ വരുന്നുണ്ട്. അവരെ ശരിയാക്കി, ഒരാളെ ശരിയാക്കി, അങ്ങനെ അവിടെ കുന്തി ഇവിടെ ഒന്ന് ഇങ്ങനെ ശരിയായി വരുമ്പോൾ ഞാൻ ഈ രണ്ടുപേരും ഒന്നിച്ചാണ് തോണ്ടിയത്. കാരണം രണ്ടാക്കും ഒരേ നിലപാടാണ്. എന്തുകൊണ്ട് എന്നോട് ആദ്യം പറഞ്ഞു എന്ന് ചോദിക്കരുത്, അവനോട് എന്ത് ആദ്യം പറഞ്ഞു എന്ന് ചോദിക്കരുത്, അതറിയാൻ രണ്ടുപേരും ഒരുമിച്ച് ഞാൻ തോണ്ടി.
അബൂജഹിലദാ നിങ്ങൾ ചോദിച്ച വ്യക്തിയതാ എന്ന് ഞാൻ പറയലോടുകൂടി രണ്ടുപേരും ഓടിച്ചെന്നു. രണ്ടുപേരും അബൂജഹിലിനെ ആഞ്ഞുവിട്ടുകയാ, മലർത്തി അടിക്കുകയാ. രണ്ടുപേരും വെട്ടിയിട്ട്, രണ്ടുപേരും തള്ളിയിട്ട് അബൂജഹിലിനെ നഞ്ഞത്തുകാർ തിരിച്ചു വന്ന് ഇലാ ഹദരത്തി റസൂലില്ല, ഞാൻ അബൂജഹിലിനെ കൊന്നു റസൂലേ. രണ്ടുപേരും അവകാശപ്പെടുകയാണ്, ഞാനാണ് കൊല ചെയ്തത്, ഞാനാണ് കൊല ചെയ്തത്. അള്ളാഹുവിന്റെ റസൂല് മദ്യം പറഞ്ഞു, കിലാക്കുമാക്കത്തല, നിങ്ങൾ രണ്ടുപേരുമാണ് കൊല നടത്തിയത്. രണ്ട് കുട്ടികളെയും സന്തോഷിപ്പിച്ചു. ആരാണോ കൊല നടത്തിയത് അവർക്കാണല്ലോ സലബ് കൊടുക്കാറുള്ളത്. അഥവാ യോദ്ധാവ് യുദ്ധക്കളത്തിലും ശഹീദായി കിടക്കുന്നവന്റെ വസ്ത്രങ്ങളും ആയുധങ്ങളും കൊടുക്കുന്നത് കൊല നടത്തിയ യോദ്ധാവിനാണ്. ഈ അബൂജഹിലിന്റെ സലബ് കൊടുത്തത് ഈ രണ്ട് കുട്ടികൾക്ക. ആവേശമാ, അവസാനം ബദറല്ലേം കഴിയുമ്പോ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന അബൂജഹിലിന്റെ കഴുത്ത് കൃത്യമായി മുറിച്ച് വേർപ്പെടുത്തിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാ. അതിന് വലിയ ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഹിദായത്തിന്റെ വെളിച്ചം കൽബിലെത്തിയാൽ, റബ്ബിനെ പറ്റിയുള്ള വെളിച്ചമെത്തിയാൽ, ഈമാന്റെ വെളിച്ചമെത്തിയാൽ, ചെറുപ്പക്കാരെ പ്രവർത്തനത്തിൽ സജീവമാ, ഇബാദത്തിൽ സജീവമാ, പ്രസംഗത്തിൽ സജീവമാ, എല്ലാ പ്രവർത്തനത്തിലും അവർ അവയവങ്ങൾക്ക് വല്ലാത്ത ഉന്മേഷമാ. 60 ചില്ലോനും വയസ്സ് പ്രായമുള്ള, ഒരു കാലിൽ മുടന്തുള്ള അംറുബുൽ ജമാഹു റളിയല്ലാഹു അൻഹു, അല്ലാ അല്ലാ 10-60 വയസ്സ് പ്രായമായതിനു ശേഷമാണ് ഇസ്ലാമിൽ വന്നത്. വല്ലാത്ത ആവേശമാ. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി ഉഹദ് പോർക്കളത്തിലേക്ക് സ്വഹാബാക്കളെ ക്ഷണിക്കുമ്പോ യോദ്ധാക്കളെ സെലക്ട് ചെയ്യുമെന്ന് പോൾ മഹാനായ അമ്രുബുനു ജമൂഹ് തങ്ങള് ഇത് മുഴുവനും കാണുകയാ. മുഷ്ടാക്കും ഇനൽ ജന്ന, ഇന്നീല മുഷ്ടാക്കും ഇനൽ ജന്ന, ഇന്നീല മുഷ്ടാക്കും ഇനൽ ജന്ന. തിരിച്ചു പോകാൻ വന്നതല്ല, സ്വർഗം കിട്ടാൻ സൃഷ്ടിച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ അവന്റെ ദീനൊന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വന്നതാ എന്നും പറഞ്ഞു ഇത് പോർക്കളത്തിലേക്ക് ഓടിച്ചെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് നേരെ വന്നിട്ടുള്ള ശത്രുക്കളുമായി നേരിടുകയാ. ശത്രുവിന്റെ വെട്ടേറ്റ് തന്റെ കൈ മുറിഞ്ഞു പോയി. തന്റെ കൈ മുറിഞ്ഞിട്ട് ഒരു തൊലിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാ. തൂങ്ങി നിൽക്കുന്ന കൈ തന്റെ പുറത്തേക്ക് വലിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് യുദ്ധം ചെയ്യുന്നു. ഒറ്റക്കാരിൽ നിന്നുകൊണ്ട് വെച്ചു വെച്ച് മഹാനായ യുദ്ധം ചെയ്യുമ്പോൾ വീണ്ടും ഈ കൈ മുന്നോട്ട് ചാടി വരുന്നു. ഈ കൈ വല്ലാത്തൊരു പ്രശ്നമായി. ഉടനെ തന്നെ മഹാനായ അമ്രുബുനു ജമൂർ തങ്ങൾ അറിയുമോ, പ്രായമുള്ളവർ അറിയണം, 40, 50, 60, 70 വയസ്സുള്ളവർ തിരിച്ചറിയണ്ടേ. അമ്രുബുനു ജമാ റളിയല്ലാഹു അൻഹു കുനിഞ്ഞു നിന്നിട്ട് ഈ തൂങ്ങിക്കിടക്കുന്ന കയ്യിൽ വലത് കാല് കൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് അങ്ങ് നിവർന്നു.
ബഹുമാനപ്പെട്ട അമൃതങ്ങളറിയല്ലോഹു അന്നു തങ്ങളെ കൈ നമ്മുടെ മട്ടലിൽ നിന്ന് പാന്തം പൊളിക്കുന്നത് പോലെ ഊരവരെ ത്വലിയോടുകൂടി അതങ്ങി പിരിഞ്ഞു പോയി രണാങ്കണത്തിൽ മരണം വരെ പോരടിച്ച് ഷഹീദായി അല്ലാഹുവിന്റെ വെളിച്ചം ഹിദായത്തിന്റെ വെളിച്ചം ഈമാനിന്റെ വെളിച്ചം സെട്ടിച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾക്ക് ആവേശമാണ് അവൻ ഇബാദത്തിൽ ഉന്മേഷമാണ് നിസ്കാരത്തിൽ ആവേശമാണ് നോമ്പ് നോൽക്കാൻ ആവേശമാണ് ദീനീ രംഗത്ത് ആവേശമാണ് അതിന് പ്രായപരിധിയില്ല പ്രായമില്ല വിശുദ്ധ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പടച്ച റബ്ബ് ഈമാനും ഹിദായത്തും ഏറ്റിത്തരട്ടെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ പ്രവർത്തനത്തിന് അങ്ങനെ ഈ ഹിദായത്ത് ഉണ്ടെങ്കിൽ എല്ലാ അവയവങ്ങളിലും അതിന്റെ ആവേശം കാണാൻ കഴിയും അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരൊറ്റ കാര്യമാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത് നമ്മുടെ എസ് വി എസിൻ്റെ പ്രവർത്തകരും എസ് എസ് എഫിൻ്റെ പ്രവർത്തകരും എസ് ബി എസിൻ്റെ പ്രവർത്തകരും ഒന്നിൻ്റെയും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തകർ ദീനിന് വേണ്ടിയിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയാൻ പറ്റുന്ന ഒരു മറുപടി ഞാൻ ഓർക്കുകയാണ് അല്ലാഹു തആല ചോദിക്കുമല്ലോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എല്ലാവരെയും അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് ആരും അതിലൊഴിവല്ല എല്ലാവരെയും മടക്കപ്പെടും എന്നെയും പ്രസംഗിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും അല്ലാഹുവിലേക്ക് മടക്കപ്പെടും സംശയമില്ല ഞാൻ ഇടക്കൊന്ന് പറയട്ടെ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കുറയും തെറ്റുകൾക്ക് ശിക്ഷകൾ വർദ്ധിക്കും അതേസമയം 40 വയസ്സിന് മുമ്പ് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണ് ചെറുപ്പക്കാരറിയണം 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കുറഞ്ഞാ വരുന്നത് തിന്മകൾക്ക് ശിക്ഷ കൂടുതലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും നസീഹത്തിൽ പെട്ടതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് 40 വയസ്സ് ഒരാൾ മൻബലഗാറ് ബഅസിനി അർബഈന സന 40 വയസ്സ് ഒരാൾക്ക് പ്രായമെത്തിയിട്ട് വലം യകുസിർ വലം യഗ്ലിബ് ഖശറഹു ഖൈറാ 40 വയസ്സ് പ്രായമെത്തിയിട്ട് വലം യഗ്ലിബ് ഖൈറുഹു ശറാ അവൻ ജീവിതത്തിൽ ചെയ്യുന്ന ഖൈറും ഷർറുമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 40 വയസ്സായിട്ടും അവൻ്റെ ഖൈറും ഷർറുമായി ഷർറിനേക്കാൾ ഖൈറ് കൂടുതലായിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെന്റെ വാളുകൾക്കാൻ വന്നവരല്ലയോ അല്ലാഹുവിന്റെ ഖുർആനും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസുകളും ഉപദേശിക്ക പറഞ്ഞുകൊണ്ട് ഉപദേശങ്ങൾ നൽകുമ്പോ അത് ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനും നിയ്യത്തോടുകൂടി വന്നവരാണോ ഞാനൊന്ന് പറയട്ടെ 40 വയസ്സ് എത്തിയിട്ടും തീരെ മാറ്റം വന്നിട്ടില്ലെങ്കിൽ അവനൊന്ന് ഉറപ്പിക്കണേ അല്ലാഹു അവനെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്
അല്ലാഹുവിന്റെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചവനാണ്. വിശുദ്ധ ഖുർആനിലില്ലേ ജഹന്നമിനു വേണ്ടി മാത്രം നാം കുറെ മനുഷ്യരെ പടച്ചിട്ടുണ്ട്, കുറെ ജിന്നുകളെ പടച്ചിട്ടുണ്ട്. അവരെ പടച്ചത് ജഹന്നമിനു വേണ്ടിയാണ്. ജഹന്നമെന്ന് അറക്കാൻ വേണ്ടിയാ ജഹന്നമിനു വേണ്ടി പടക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയണേ. 40 വയസ്സ് കഴിഞ്ഞിട്ട് മാറ്റം വരാത്ത മനുഷ്യനോ അതേ നേരത്തെ ഉള്ള അതേ അവസ്ഥയിൽ തന്നെയാണ്. നിസ്കാരത്തിന് ചിട്ടയില്ല, നോമ്പിൽ ചിട്ടയില്ല, അതേ തെറ്റ് ചെയ്യുന്നതിൽ മാറ്റമില്ല, ജീവിതത്തിലെ മാറ്റങ്ങളില്ല. 40 വയസ്സായിട്ടും യാതൊരു മാറ്റവുമില്ലാത്ത മനുഷ്യനാണെങ്കിൽ അവനെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇവനെ റബ്ബ് നരകത്തിനു പടച്ചതാ, ജഹന്നമിന് വേണ്ടി പടച്ചതാ എന്ന് തങ്ങൾ പറഞ്ഞതാ. സഹോദരാ, നരകത്തിന്റെ ജഹന്നമിന്റെ അവസ്ഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 1-2 മണിക്കൂർ സമയം കൊണ്ട് പറഞ്ഞു തീരുന്നതല്ല. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് ജഹന്നമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നരകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് സൂറത്തുൽ വാക്കിയുണ്ടല്ലോ, ഓരോ രാത്രിയും മുസ്ലിമായ സ്ത്രീയും പുരുഷനും ഓതൽ പതിവേക്കേണ്ട സൂറത്താണ് സൂറത്തുൽ വാക്കിയ. ഈ വാക്കിയ സൂറത്തിൽ അല്ലാഹു ജഹന്നമിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് പറയട്ടെ. അതേ സദ്വസ്ഹാബുഷിമാലി മാസ്ഹാബുഷിമാൽ ഫീ സമൂമിൻ വഹമീം വളിലിം മിയഹ്മൂം. ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, മഹ്ശറ സംഭവിച്ചാൽ, സാഹിറയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടിയാൽ അത് വലിയ സംഭവമാണ്. ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മനുഷ്യരെ മൊത്തം 120 വരികളിലായി ഈ സാഹിറയിൽ ഒരുമിച്ച് കൂട്ടുന്നതാ. കോടാനുകോടി മനുഷ്യർക്ക് ചുറ്റും ഇത് സർവ ജിന്നുകളെയും റബ്ബ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ ജിന്നുകൾക്ക് ചുറ്റുമായി ലോകത്തുള്ള സർവ ജീവികളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ജീവികളെ അവയ്ക്ക് വേണ്ടി പടച്ചതല്ല. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം തെക്ലീഫുകളില്ല, അവർക്ക് പ്രത്യേകം നിയമങ്ങളില്ല. മറ്റു മൃഗങ്ങളെ മുഴുവനും ഒരുപക്ഷെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി പലതിനും വേണ്ടി റബ്ബ് പടച്ചതാണ്. അവയൊന്നും അവക്ക് വേണ്ടി പടച്ചതല്ല. അതുകൊണ്ട് ആ മൃഗങ്ങൾക്കൊന്നും നിയമങ്ങളില്ല, അവർക്ക് പ്രത്യേകം തെക്ലീഫുകളില്ല. എങ്കിലും അല്ലാഹു തആല ഖിയാമത്തു നാളിൽ എല്ലാ സൃഷ്ടികൾക്കിടയിലും നീതി ിയത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സർവ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുന്നതാ, സർവ മൃഗങ്ങളും ഒരുമിച്ച് കൂടുന്നതാ, എല്ലാ മൃഗങ്ങൾക്കിടയിലും എല്ലാ പക്ഷിപ്പറവകൾക്കിടയിലും എല്ലാ ഇഴജന്തുക്കൾക്കിടയിലും ചില നീതി നടപ്പാക്കാനുണ്ട്. നിങ്ങൾ നമുക്ക് പരിസരത്തുള്ള പല ജീവികളെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? കാട്ടിലെ മൃഗങ്ങളെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? അവരിൽ അക്രമങ്ങൾ നടക്കാറില്ല, ഊക്കുള്ളവൻ ഊക്ക് കുറഞ്ഞതിനെ കടിക്കുകയും അത് പരിക്കേൽപ്പിക്കുകയും ചെയ്യാറില്ലേ? അതേ കാലികൾ തന്നെ കൊത്തുകൂടിയിട്ട് പരിക്കേൽപ്പിക്കുന്നതില്ലേ? കോഴികൾ പരസ്പരം കൊത്തുകൂടുന്നത് കാണാറില്ലേ? പാമ്പുകൾ പരസ്പരം കടിപിടി കൂടുന്നത് കാണാറില്ലേ? എല്ലാ ജീവികൾക്കിടയിലും അങ്ങനെ അക്രമങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും നടക്കാറുണ്ട്. എന്നാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ ആ
ആദ്യം വിധി കൽപ്പിക്കപ്പെടുന്നത് മനുഷ്യർക്കിടയിൽ വിധിക്കുന്നതിൻ്റെ മുൻപ്, ജിന്നുകൾക്ക് വിചാരണ ചെയ്യുന്നതിൻ്റെ മുൻപ്. അല്ലാ മനുഷ്യേതര ജിന്നുകൾക്കുമല്ലാത്ത ജീവികൾക്കിടയിലാകുന്നു ഹബീബ് റസൂലുള്ളാ. മൃഗങ്ങൾക്കിടയിലാണ് ആദ്യമായി റബ്ബിൻ്റെ നീതി നടപ്പാക്കുന്നത്. അതേ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ശക്തിയുള്ള ഒരു ജീവി അതിൻ്റെ ശക്തി കുറഞ്ഞ ജീവിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, പീഡനങ്ങളേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, പീഡനമേറ്റ ജീവിയെ കൊണ്ട് ആ മർദ്ദകന് ശരിക്കും പ്രതികാരം ചെയ്യുന്നതാണ് കൊമ്പുള്ള ജീവി. കൊമ്പില്ലാത്ത ജീവിയെയാണ് കൊമ്പുള്ള മൃഗം, കൊമ്പില്ലാത്തതിനെയാണ് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സർവ സൃഷ്ടികൾക്കിടയിലും നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കൊമ്പില്ലാത്ത മൃഗത്തിന് കൊമ്പ് കൊടുത്തിട്ട് അതിനെ കൊത്തി പരിക്കേൽപ്പിച്ച ജീവിയിൽ നിന്ന് കിസാസ് എടുക്കുന്നതാ. ഈ ദുനിയാവിൽ വെച്ചൊരു കോഴി മറ്റൊരു കോഴിയെ കൊത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തിയില്ലാത്ത കോഴിയെ കൊണ്ട് തിരിച്ച് കിസാസ് എടുപ്പിക്കുന്നതാ. ഇങ്ങനെ എല്ലാ ജീവികൾക്കിടയിലും അല്ലാഹു തആല ആദ്യം നീതി നടപ്പാക്കിയതിന് ശേഷം കുനീതുറാബ നിങ്ങളൊക്കെ മണ്ണാവുക, നിങ്ങൾക്ക് പ്രത്യേകം ലക്ഷ്യങ്ങളില്ല, നിങ്ങൾക്ക് പ്രത്യേകം താല്പര്യങ്ങളില്ല, നിങ്ങൾക്ക് പ്രത്യേകം പ്രതീക്ഷകളില്ല, അതുകൊണ്ട് മണ്ണാവുക എന്ന് പറയുമ്പോ ഓ മുസ്ലിമീങ്ങളെ ഈ ജീവികൾ മുഴുവനും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് റബ്ബിന് സുജൂദ് ചെയ്യുന്നതാ. അത് വല്ലാത്തൊരു ലോകമല്ലേ? എല്ലാ വസ്തുക്കളും സംസാരിക്കുന്ന ലോകമല്ലേ? കൈകൾ സംസാരിക്കുന്ന ലോകമല്ലേ? രോമങ്ങൾ സംസാരിക്കുന്ന ലോകമല്ലേ? ഈ മൃഗങ്ങൾ അത് റബ്ബിന് സുജൂദിൽ വീഴുമ്പോ മലക്കുകൾ പറയുന്നു ഇത് സുജൂദിന്റെ ഇടമല്ല, ഇവിടെ ഇബാദത്തില്ല, ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലത്തിന്റെ ലോകമാണ്, ദുനിയാവ് പ്രവർത്തനത്തിന്റെ ലോകമാണ്, ദുനിയാവ് പ്രതിഫലത്തിന്റെ ലോകമല്ല, ആഖിറം പ്രവർത്തനത്തിന്റെ ലോകമല്ല, അത് പ്രതിഫലത്തിന്റെ ലോകമാ. ഈ ദുനിയാവിൽ നന്മ ചെയ്തവർക്ക് നന്മയുടെ പ്രതിഫലം കിട്ടുന്നില്ല, തിന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടുന്നില്ല. പ്രതിഫലത്തിന്റെ ലോകം അത് ആഖിറമാ. ഇവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമ്പോ ഈ മൃഗങ്ങൾ മുഴുവനും പറയും അല്ല അല്ല, ഞങ്ങൾ അല്ലാഹുവിന് ഇബാദത്തിന് വേണ്ടി സുജൂദ് ചെയ്തതല്ല, അൽഹംദുലില്ലാഹ്. ഇവിടെ കണ്ടില്ലേ കോടിക്കണക്കിന് മനുഷ്യര്, കോടിക്കണക്കിന് ജിന്നുകൾ, അല്ലാഹു തആല ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവും കൊടുത്തിട്ട് സൃഷ്ടിച്ചു തെക്കിലീഫുകൾ ചെയ്തിട്ട് ഹിസാബ് കാത്തു കിടക്കുകയാ. എത്ര കാലമായി കാത്തു നിൽക്കുന്നു അവരെ രൂപങ്ങൾ എങ്ങനെയാ? 120 വരികളിൽ 117 വരികളെ കാര്യങ്ങളും വളരെ ദയനീയമാ. ഇനി എത്ര കാലമാണ് ഇവർ ഈ നൃത്തം നിൽക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല അൽഹംദുലില്ലാഹ് അല്ലാ നിങ്ങളെ പോലെ ഞങ്ങളെ ആക്കിയില്ലല്ലോ, ഇതുപോലെ ഞങ്ങളെ നിർത്തിയില്ലല്ലോ, ഇതുപോലെ ഞങ്ങളെ ശിക്ഷിച്ചില്ലല്ലോ. ലാനർജുൽ ജന്ന വലാ വൽ ഖാബന ഖാഫ്
ഞങ്ങൾക്ക് സ്വർഗത്തെ പ്രതീക്ഷയില്ല, ഞങ്ങൾക്ക് നരകത്തെ ഒട്ടി പേടിയുമില്ല, ഞങ്ങൾക്കതൊന്നും ലക്ഷ്യമില്ല. അല്ലാഹു നിങ്ങളെ നിർത്തിയതുപോലെ ഞങ്ങളെ നിർത്തിയില്ല. നിങ്ങളെ അല്ലാഹു മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അതിഗൗരവമായ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിർത്തിയതുപോലെ ഞങ്ങളെ നിർത്തിയില്ല എന്നും പറഞ്ഞു സുജൂദിൽ വീണപ്പോൾ അല്ലാഹു തആല മണ്ണാകാൻ വേണ്ടി അങ്ങ് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സർവ മനുഷ്യരും ചിന്തിച്ചു പോവുകയാ, അക്രമികൾ ഓർത്തു പോവുകയാ, പടച്ച റബ്ബിനെ വിസ്മരിച്ചവർ ഓർത്തു പോവുകയാ, സൃഷ്ടിച്ച റബ്ബിന് സുജൂദ് ചെയ്യാൻ മടിച്ചവർ, സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ഓർമ്മയില്ലാത്തവർ, ആരോഗ്യം തന്ന റബ്ബിനെ വണങ്ങാത്തവർ, പടച്ച റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ അതിനെതിരെ ചെലവഴിച്ചുകൊണ്ട് ഹറാമും കുറ്റകളും തമ്മാടിത്തങ്ങളും ചെയ്ത് ജീവിച്ചവർ ചിന്തിക്കുകയാണ്, ഞങ്ങളെ മണ്ണാക്കപ്പെട്ടിരുന്നെങ്കിൽ, ഈ മൃഗങ്ങളെ പോലെ ഞങ്ങളെ മണ്ണാക്കിയിരുന്നെങ്കിൽ എന്നോർത്ത് പോവുകയാ. സത്യനിഷേധിയായ മനുഷ്യൻ ഓർത്ത് പോവുകയാണ്, ഇവയെപ്പോലെ മണ്ണായിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ ഈ മൃഗങ്ങൾ മുഴുവനും മണ്ണായി തീരുമ്പോൾ, ഓ മുസ്ലിമീങ്ങളെ, ഈ മണ്ണെടുത്തിട്ട് സത്യനിഷേധികളെ തലയിലേക്ക് വലിച്ചെറിയുന്നതാ. ദുനിയാവിൽ വെച്ച് സിട്ടിച്ച റബ്ബിനെ പറ്റി ബോധമില്ലാത്തവൻ, റബ്ബിനെ നിഷേധിച്ചവൻ, കാഫിറായി മരിച്ചു പോകുന്നവർ, അവരുടെ ഹൃദയവണ്ടയിലേക്ക് ഈ മണ്ണ് മുഴുവനും വാരിയെറിയുന്നതാ. നമ്മളാരും സമാധാന ഞമ്മള് കാഫിറല്ലോ, റബ്ബിനെ നിഷേധിച്ചവരല്ലോ എന്ന് ചിന്തിച്ചു സമാധാനിക്കണ്ട. എത്രയെത്ര ആളുകൾ മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റി മരിക്കുന്നുണ്ട്, കേവലം ഒരു പെണ്ണിന് വേണ്ടി, അല്ലെങ്കിൽ മണ്ണിന് വേണ്ടി, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി. ഏറ്റവും ചുരുങ്ങിയത് മരണത്തിന്റെ സമയത്ത് ഒരു കോപ്പ വെള്ളത്തിന് വേണ്ടി കാഫിറായി മരിക്കുന്ന എത്ര ഹതഭാഗ്യരുണ്ട്, എത്ര ഭാഗ്യം കുറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ആ രൂപത്തിൽ മരിക്കുന്ന ആളുകളെ തലമുകളിലേക്ക് ഈ മൃഗങ്ങളെ മണ്ണ് മുഴുവനും വാരിയെറിയുന്നതാ. മുഹമ്മദുർ റസൂലുള്ളാഹ്, എല്ലാ മൃഗങ്ങളും മണ്ണാകും. ഒരു പത്ത് മൃഗങ്ങൾ ഒഴിച്ച് ഇമാം മുഖാത്തിൽ റളിയല്ലാഹു അൻഹു തങ്ങൾ, താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇമാം മുഖാത്തിൽ റളിയല്ലാഹു അൻഹു, അവിടുന്ന് പറയുന്നു പത്ത് മൃഗങ്ങൾ മണ്ണാവുകയില്ല. പത്തേ പത്ത് മൃഗങ്ങൾ അത് സ്വർഗത്തിലുണ്ടാകും. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് പഠിച്ച സഹാബത്തിൽ നിന്ന് കേട്ട് പഠിച്ചതാവണം, എന്നല്ലാതെ അതൊരാൾക്ക് ഇജ്തിഹാദ് ചെയ്തിട്ട് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന വിഷയമല്ലല്ലോ. എല്ലാ മൃഗങ്ങളും മണ്ണാകുന്ന കൂട്ടത്തിൽ പത്ത് മൃഗങ്ങൾ, ഒന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒട്ടകം, ആ ഒട്ടകം നാളെ മഹ്ശറിൽ മണ്ണാകുന്ന കൂട്ടത്തിൽ മണ്ണാകുന്നില്ല, അത് സ്വർഗത്തിലുണ്ടാകും. സാധാരണ മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മൃഗം അതാണ്. അതേസമയത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ ഒട്ടകം, സാധാ ഒരു ഒട്ടകം, പ്രസവിച്ച ഒട്ടകമല്ല അത്, ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്നൊരു ഒട്ടകം ഇങ്ങ് പുറത്തു വന്നതാ. ആ സമയത്തു തന്നെ അതേ വലിപ്പത്തിൽ ആ ഒട്ടകം മറ്റൊരു കുഞ്ഞിനെ പ്രസവിച്ചതാ.
ഈ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ അത്ഭുതമാകുന്ന മുഅ്ജിസത്താകുന്ന ഒട്ടകം, ഈ ഒട്ടകം നാളെ സ്വർഗത്തിലൊട്ടകം മണ്ണാകുന്നില്ല. രണ്ടാമത് വഴിജിലു ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അടുത്തേക്ക് മലക്കുകൾ മനുഷ്യര രൂപത്തിലായിട്ട് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കാളക്കുട്ടിയെ അറുത്തുകൊണ്ട് സൽക്കരിച്ചില്ലേ? ആ കാളക്കുട്ടിയും നാളെ സ്വർഗത്തിലാ മണ്ണാകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ അറുക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അറുക്കാൻ തയ്യാറായപ്പോൾ വനദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ കദാലിക നജ്ജിൽ മുഹ്സിനീൻ വഫദൈനാഹു ബിദിബിഹിൻ അദീം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, റബ്ബിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇസ്മായിൽ നബിയെ അറുക്കേണ്ടതില്ല, എനിക്ക് ഇസ്മായിലിന്റെ രക്തം വേണ്ട, ഇസ്മായിലിന്റെ രക്തം ഒലിപ്പിക്കേണ്ടതില്ല, കേവലം ഒരു പരീക്ഷണമാ. ഇസ്മായിലാണോ നിങ്ങൾക്ക് വലുത്, റബ്ബാകുന്ന ഞാനാണോ നിങ്ങൾക്ക് വലുത് എന്നൊന്ന് പരീക്ഷിച്ചതാ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് മുമ്പിൽ ഒരു മക്കളും വലുതല്ല, ഭാര്യയും വലുതല്ല, ഒന്നും വലുതല്ല. ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചതാ. നിങ്ങൾക്ക് വലുത് നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിലല്ല എന്ന് ബോധ്യം വന്നു. അതുകൊണ്ട് വഫദൈനാഹു ബിദിബിഹിൻ അദീം, ഒരാട്ടിൻകുട്ടിയെ കൊടുത്തുകൊണ്ട് ഇതിനെ അറുത്തുകൊള്ളുക. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്കു പകരം അറവ് നടത്തിയിട്ടുള്ള ആട്ടിൻകുട്ടി നാളെ സ്വർഗത്തിലാ. അത് മണ്ണാവുകയില്ല. വേറെ ഒന്നേതാണെന്നറിയോ? വഹുദുഹുദു ബിൽ ഖീസ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ കത്ത് കൊണ്ടുപോകാൻ, ബഹുമാനപ്പെട്ട ബിൽഖീസ് യജ്ഞയുടെ കൊട്ടാരത്തിലേക്ക് ലെറ്റർ എത്തിക്കാൻ വഴിപ്പെടുത്തപ്പെട്ട ഹുദുഹുദ് എന്ന പക്ഷി നാളെ സ്വർഗത്തിലാ. അത് മണ്ണാകുന്നില്ല. വനംലത്തു യൂസീം സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് വാചാലമായി സംസാരിച്ച ഒരു ഉറുമ്പ് ഉണ്ടല്ലോ, അത് നാളെ സ്വർഗത്തിലാ. 25 പ്രവാചകന്മാരെ കൂട്ടത്തില്, 25 പ്രവാചകന്മാരെ ചരിത്രമല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ? അതിൽപ്പെട്ടൊരു പ്രവാചകനായ സുലൈമാൻ നബി, ആ ഒരു നബി മാത്രമേ ചിരിച്ചത് ഖുർആനിലുള്ളൂ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചു പോയത് ഈ നംലത്തിന്റെ ഉറുമ്പിന്റെ സംസാരം കേട്ടാ. വല്ലാത്ത ബുദ്ധിയുള്ള ഉറുമ്പ, തൻ്റെ ഇടമുള്ള ഉറുമ്പ. ബഹുമാനപ്പെട്ട അബു ഇസ്ഹാഖ് സൈലബി വളരെ വ്യക്തമായി തന്റെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തിയതാ. അതുകൊണ്ട് ആ ഉറുമ്പിന്റെ ചരിത്രം പറയുന്നത് കൊണ്ട് ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തും നംലി എന്നായി തീർന്നത്. ആ ഉറുമ്പും നാളെ സ്വർഗത്തിലാ, മണ്ണാകുന്നില്ല. അതേതുൽ ഹജ്ജ് ഒന്ന് മുതൽക്ക് മുഹറം 10 വരെ ദീർഘമായ 40 ദിവസം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വയറ്റിൽ കൊണ്ടുവന്ന് കൊണ്ടു നടന്ന് ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാതെ ഒരു പ്രവാചകന് സംരക്ഷണം കൊടുത്തിട്ടുള്ള ആ മത്സ്യമുണ്ടല്ലോ, അത് നാളെ സ്വർഗത്തിലാ.
അത് മണ്ണാകുന്നില്ല. അത് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്നതാ. മറ്റൊന്നറിയുമോ? ബഖറത്ത് മൂസ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ കാലത്ത് അത്ഭുതം സൃഷ്ടിച്ചൊരു കാളയില്ലയോ? സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദീർഘമായ സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന് പേര് കിട്ടാൻ ആ കാളയുടെ ചരിത്രമാ. ആ കാളയും നാളെ സ്വർഗത്തിലോ അത് മണ്ണാകുന്നില്ല. വേറൊന്നേതാണെന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കിട്ടിയ വിവരമനുസരിച്ച് ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട മുഖാത്തിന് തങ്ങൾ പറയുന്നു, മറ്റൊന്ന് മണ്ണാകാതെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു മൃഗം അസ്ഹാബുൽ കൗഫിന്റെ നായയാ. വെള്ളിയാഴ്ച പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ കൈഫ്, ആ സൂറത്തുൽ കൈഫിന് പേര് കിട്ടാൻ ചരിത്രകാരണമായി തീർന്നിട്ടുള്ള അതേ ജോർഡാനിലെ ആ വലിയ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന അസ്ഹാബുൽ കൗഫിന്റെ നാളുകളിലെ ഏഴ് ഔലിയാ ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് ഔലിയാക്കള് കാവൽ കടന്നിട്ടുള്ള ഒരു നായയില്ലേ? അവരെക്കാൾ പവർ അവരെ സ്നേഹിച്ച നായക്കാണെന്ന് വരുത്തും വിധത്തിൽ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള വകൽബുഹും ബാസിത്തും ദിറായി, ആ നായയും നാളെ സ്വർഗത്തിലാ മണ്ണാകുന്നില്ല. അല്ലാത്ത സർവമൃഗങ്ങളും മണ്ണായി തീർന്നു. അതിനുശേഷമാണ് ഈ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം, മൃഗങ്ങൾക്കിടയിൽ നീതി നടപ്പാക്കി കാണിച്ചു കൊടുത്ത ശേഷം, ജിന്നുകൾക്കും മനുഷ്യർക്കും ഇടയിൽ പടച്ച റബ്ബിന്റെ വിചാരണ തുടങ്ങുകയാ. ലോകത്ത് നീതി നടപ്പാക്കുന്നത് സർവ സൃഷ്ടികൾക്കിടയിലും കൃത്യമായ നീതി നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കുവാൻ പടച്ച റബ്ബിന്റെ കൽപ്പനക്കൊത്തു മാത്രം, റബ്ബിന്റെ യുദ്ധത്തിനൊത്തു മാത്രം ജീവിച്ചിട്ടുള്ള മുർസലീങ്ങളോട് റബ്ബ് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബിയോട് പോലും അല്ലാഹ് അന്ന് ചോദിക്കുകയാ. അവർ നടത്തിയ പ്രബോധനത്തെ പറ്റി, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിനെ പറ്റി ലോക സൃഷ്ടികൾക്ക് മുൻപിൽ നീതി നടപ്പാക്കിയിട്ടെന്ന് ഉറപ്പ് വരുത്താൻ, വിചാരണയുടെ ഗൗരവം കൂട്ടാൻ അമ്പിയാ മുർസലീങ്ങളോട് അല്ലാഹ് ചോദിക്കുകയാ. മുത്തുനബിയോട് ചോദിക്കുകയാ വിശുദ്ധ ഖുർആൻ. അമ്പിയാക്കളെ പ്രവർത്തനത്തിൽ നന്മയും തിന്മയും ഇല്ല, നന്മ മാത്രമേ ഉള്ളൂ. പിന്നെ അവരോട് എന്നാ ചോദിക്കുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ, തങ്ങളെ ജീവിതത്തിലെ നന്മയല്ലേ ഉള്ളൂ? അമ്പിയാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ നന്മയും തിന്മയും ചോദിക്കാനില്ല. പിന്നെ അത്രയും ഈ വിചാരണയുടെ ഗൗരവം സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്താൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കള് ഒരു സഹബ് പോലും സംഭവിച്ചാൽ അത് തെശിരിയഴിനാണ്, ഉമ്മത്തിന് പഠിപ്പിക്കാനാണ് എന്നല്ലാതെ പടച്ച റബ്ബിൽ ലയിച്ചു നിൽക്കുന്ന പ്രവാചകർക്ക് തെറ്റുപറ്റുകയില്ല, മറവി സംഭവിക്കുകയില്ല. നാല് റക്അത്തുള്ള നിസ്കാരം മുത്തു മുഹമ്മദ് മുസ്തഫ, രണ്ട് റക്അത്തിന് സലാം വീട്ടിയത് എന്തിനാണ്? അത് തശരീഇനാണ് എന്ന് പണ്ഡിതന്മാർക്ക് തർക്കമില്ല. മുത്തുനബി നിസ്കാരം മറക്കുമോ? അത്രയും കൃത്യമായി പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലായി ജീവിച്ച അമ്പിയാക്കളോട് വരെ അല്ലാഹു ചോദിക്കുന്നു. ഈ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആദ്യമായിട്ട് അമ്പിയാക്കളോട് ചോദിക്കുന്നത് മക്കളെ, വിചാരണയെക്കുറിച്ച് പറയാൻ സമയം.
സമയമില്ല, മശറ പറയാൻ സമയമില്ല, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒരു ചെറിയ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തിയതാണ്, ഹബീബ് റസൂലുള്ളാ തങ്ങളടക്കമുള്ള അമ്പിയാക്കളോട് ചോദിക്കുന്നത് ഇത് ജിബിരീല. ഈ ജിബിരീല് പറയുന്നു, ലഹുൽ മഹ്ഫൂദിൽ നിന്ന് എന്റെ വേദങ്ങൾ, എന്റെ ഗ്രന്ഥങ്ങൾ, എന്റെ ഉപദേശങ്ങൾ, എന്റെ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നു എന്നവർ വാദിക്കുന്നു. ജിബ്രീൽ പറയുന്നു, അമ്പിയാക്കൾ അംഗീകരിക്കുന്നു, അത് ജനങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് അമ്പിയാക്കൾ പറയുമ്പോ ആദ്യത്തെ കൗമിലേക്കുള്ള റസൂലാണ് മഹാനായ നൂഹ് നബിയാണ്. ആദ നബി അലൈഹിസ്സലാം നബിയും റസൂലുമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ആദ നബി മക്കളിലേക്കുള്ള റസൂലാണ്. അതേ ധാരാളം ഗോത്രങ്ങളും കബീലകുമായി ഒരു കൗമിലേക്ക് അയക്കപ്പെട്ട ഒന്നാമത്തെ റസൂല് അത് നൂഹ് നബിയാ. പിന്നെ ഹൂദ് നബിയാ. അവരോട് പറയുന്നു, നിങ്ങൾക്ക് അമ്പിയാക്കൾ എത്തിച്ചു തന്നിട്ടുണ്ട്, പൂർവകാല പ്രവാചകന്മാരെ സമുദായങ്ങൾ. ഒറ്റടിക്ക് പറയുന്നു, അല്ലാ ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല, നിന്റെ കലാമ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല, നിന്റെ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല. ഈ കൗമി നിഷേധിക്കുമ്പോ അമ്പിയാക്കളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സാക്ഷികൾ ആരാണ്? ഉമ്മത്ത് മുഹമ്മദ് ഞങ്ങൾക്ക് സാക്ഷികളാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാലന്നാസി വയകൂന റസൂലു അലൈക്കും ശഹീദാ. പൂർവകാല പ്രവാചകന്മാർ അവരെ സമുദായത്തിന് പ്രബോധനം ചെയ്തിട്ടുണ്ട്, സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ബോധം കൊടുത്തിട്ടുണ്ട്, നരകത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റബ്ബിന്റെ കൽപ്പനകൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, റബ്ബിന്റെ സന്ദേശങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, സൃഷ്ടിച്ച റബ്ബിനെ പേടിച്ചു ജീവിക്കണമെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് സാക്ഷികളായി ഉമ്മത്ത് മുഹമ്മദ. ഈ ഉമ്മത്ത് മുഹമ്മദിന് സാക്ഷിയായി മുത്തു നബിയാ. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഴുതടച്ചുകൊണ്ടുള്ള സത്യമായ വിചാരണക്ക് തുടക്കം കുറിക്കുമ്പോ മക്കളെ നിങ്ങൾ കേട്ടിട്ടില്ലേ, സാഹിറ എന്ന മരുഭൂമിയിൽ അല്ലാ അല്ലാ ഒരു രക്തം ചിന്താത്ത, ഒരു പാപവും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത, അത്രയും തെളിഞ്ഞ കുടമായ ഭൂമികയാണ് സാഹിറ എന്ന ഭൂമിക. ആ ഭൂമികയിലാണ് മശ്ശറ സംവിധാനിച്ചിട്ടുള്ളത്. കൂരിയാ കൂരിയിരുട്ട ആ ഇരുട്ടിലേക്ക് ആദ്യം സൂര്യനെ കൊണ്ടുവന്നത്. ഇന്നുള്ള സൂര്യന്റെ 360 ഇരട്ടി വലിപ്പത്തിലായി, ഇപ്പോഴുള്ള താപത്തിന്റെ 360 ഇരട്ടി താപമുള്ള സൂര്യനെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ആ സൂര്യനെ കൊണ്ടുവരുമ്പോ മശ്ശറിലുള്ള ആളുകളെ മുഴുവനും തൽക്കഴുത്തൊടിഞ്ഞു പോകുന്നത്. ഈ ചൂടുകാലത്ത് നിങ്ങൾ അറിഞ്ഞില്ലേ, തെങ്ങിന്റെ പട്ടകൾ ഒടിയുന്നത് പോലെ, വാഴകന്റെ പട്ടകൾ ഒടിയുന്നത് പോലെ, മരങ്ങളൊക്കെ തലകഥാ വീണ് ഒടിയുന്നത് പോലെ, മനുഷ്യന്മാര് മുഴുവനും തലയും കഴുത്തും ഒടിഞ്ഞിട്ട് സദാ തൂങ്ങുകയാ. ആ ഭയങ്കര ചൂടിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ മനുഷ്യന്റെ കഴുത്തൊടിയുകയാ. ആ രൂപത്തിലുള്ള ചൂടാ മനുഷ്യരിലുള്ളത്. അല്ലാ അല്ലാ അവിടെയാണ് മുത്തു നബി പറയുന്നത്, ഈ മശ്ശറ വൻസഭയിൽ 50,000 ദൈർഘ്യമുള്ള ദിവസം ആ രൂപത്തിൽ നിൽക്കുമ്പോ അന്ന് വെള്ളം കൊടുക്കുന്ന സംവിധാനങ്ങളില്ല, അന്നൊരാൾക്കും ഭക്ഷണമില്ല, അന്നമില്ല, പാനീയമില്ല. ഈ ദുനിയാവിൽ വെച്ച് കാലച്ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുള്ള മുഅ്മിനീങ്ങളുണ്ടോ?
ഉമ്മമാരെ ഉപ്പമാരെ പിഞ്ചുമക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിഞ്ചുമക്കൾ സ്വർഗത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവരെ ഉമ്മമാരെ ഉപ്പമാരെ തേടി പിടിച്ചു കൊടുക്കുന്നതാണ്. അല്ലാത്ത സംവിധാനങ്ങളില്ല. ഇതൊന്നും മോനെ നിന്റെ അറിവിന്റെ മാപ്പിനി കൊണ്ട് അളന്ന് കണ്ടെത്താൻ കഴിയില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല, നിന്റെ ഉപകരണങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. സദുറുന്നുബുവ്വത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ നിർവാഹമില്ല. ഇവിടെയാണ് കലീമുള്ളാഹി മൂസ നബിയോട് പടച്ചറപ്പറിയിക്കുന്നത്. ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞോട്ടെ, മൂസ നബിയെ നിങ്ങൾക്ക് കേൾക്കണോ, ഞാനും നിങ്ങളും ഏറ്റവും അടുക്കുന്നത്, നിങ്ങളോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് മക്കളെ അല്ലാന്റെ അമ്പിയാക്കളെ കൂട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നബിയാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. എന്തൊരു അത്ഭുതമാ ബഹുമാനപ്പെട്ട മൂസ നബി ലോകത്ത് കാണിച്ചത്. അല്ലാ, ഈ 10,000 ഒരു മനുഷ്യന്റെ സാധാരണ ഒരു മനുഷ്യനുള്ള കേൾവിയുടെ 10,000 ഇരട്ടി കേൾവി ശക്തി നിങ്ങൾക്ക് തന്നത് കൊണ്ടാണ് എന്റെ കലാം കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്. സാധാരണ ഒരു മനുഷ്യനുള്ള സംസാര ശേഷിയുടെ 10,000 ഇരട്ടി ശക്തി നിങ്ങൾക്ക് തന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനുമായിട്ട് കലാമാക്കാൻ കഴിഞ്ഞത്. ഹബീബ് തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് പടച്ചറബ് വഴിയറിയിച്ചത് 140,000 സന്ദേശങ്ങളാണ്. അത്രയും അത്ഭുതമുള്ള ബഹുമാനമുള്ള പ്രവാചകരാകുന്ന മൂസ നബിയോട് റബ്ബ് പറഞ്ഞതറിയുമോ, എനിക്ക് നിങ്ങളോട് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്, ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ അടുത്തത്, എനിക്ക് നിങ്ങളോട് ഏറ്റവും മഹബത്ത് തോന്നിയത് ഈ കലാം കേൾക്കാൻ വന്നപ്പോഴല്ല, എന്റെ കലാം കേട്ടപ്പോഴല്ല, നിങ്ങൾ എന്നോട് കലാമാക്കിയപ്പോഴല്ല, ചെങ്കടൽ നിങ്ങൾ പിളർത്തിയപ്പോഴല്ല, എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് അടുപ്പമുണ്ടാകുന്നത്. എന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളമേൽ നിങ്ങൾ കൂടുതൽ സ്വലാത്ത് ചെല്ലുമ്പോഴോ, തങ്ങളമേൽ നിങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോഴോ, തങ്ങളമേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങളെ ചുണ്ടുകൾ ചലിക്കുമ്പോഴോ, ആ തങ്ങളമേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് നാവുകൾ ചലിക്കുമ്പോഴോ, അതുകൊണ്ട് മൂസ നബിയെ ഇദാറത്ത അന്നായനാലക്കമിന്നത്ത് ഷിയൗമിൽ ഖിയാമ, ഖിയാമത്തു നാളിൽ കോടാനക്കോടി ജനങ്ങൾ സൂര്യന്റെ ആഘാതമേറ്റുകൊണ്ട് തളർന്നു വീഴുമ്പോൾ, കഴുത്തുകളും തലകളും കുഴഞ്ഞു വീഴുമ്പോൾ, അന്ന് നിങ്ങൾക്ക് ദാഹം ദാഹിക്കാതിരിക്കണമെങ്കിൽ അന്നത്തെ ഭയങ്കരമായ ദാഹത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണമോ, നിങ്ങൾക്ക് മോചനം വേണമോ? പറയുന്നത് മോനെ എന്നോടല്ല, നിന്നോടല്ല, മുത്തുനബിന്റെ ഉമ്മത്തുകളോടല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് എല്ലാൻ തക്ലീഫില്ലാത്ത അമ്പിയാക്കളിൽ കരുത്തുറ്റ പ്രവാചകരായ മൂസ നബിയോട് പടച്ച റബ്ബ് പറയുന്നു, നിങ്ങൾക്കന്ന് ദാഹം എത്താതിരിക്കണമെങ്കിൽ, അന്ന് നിങ്ങൾക്ക് ക്ഷീണം വരാതിരിക്കണമെങ്കിൽ, മഷറായിൽ നിങ്ങൾ തളരാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് അത്തിരി സ്വലാത്താല നബി മുഹമ്മദീ, എന്റെ ഹബീബ് മുത്തുനബിയുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊള്ളുക, തങ്ങളമേൽ കൂടുതൽ പ്രാർത്ഥനകൾ നടത്തുക, തങ്ങളെപ്പറ്റി നിങ്ങൾ വാചാലമായി പറയുക, തങ്ങളെപ്പറ്റി നിങ്ങൾ വാചാലമായിട്ട് പറയുക, അപ്പോഴാ നിങ്ങൾക്ക് എന്നോട് മഹബത്ത് വർദ്ധിക്കുന്നത്, അപ്പോഴാ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. മക്കളെ ചിന്തിക്കുക, അല്ലാ അല്ലാ ആ രൂപത്തിൽ മഷറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതിനവസാനം ഈ ജഹന്നം എന്ന നരകത്തിനെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, മഷറയിൽ വിചാരണയ്ക്ക് മുമ്പായിട്ട് ഈ ജഹന്നമിനെ കൊണ്ടുവരിക, അല്ലാഹ് എവിടെയാ ജഹന്നം സൃഷ്ടിക്കപ്പെട്ടത്, എവിടെയാണോ ജഹന്നമുള്ളത്, ആ ജഹന്നമിനെ ഇതാ കൊണ്ടുവരുമ്പോ മക്കളെ ഈ ഖുർആൻ പരിചയപ്പെടുത്തിയ ജഹന്നം അല്ലാഹുവിന്റെ
റസൂല് കണ്ടുവന്ന ജഹന്നം, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ജഹന്നം. മക്കളെ, ഇത് മക്കളെ ചെറുപ്പക്കാരെ, തീയിന്റെ കുടിയല്ല, അത് ഭയങ്കര ഒരു സൃഷ്ടിയല്ല, അത് നിർജീവ വസ്തുവല്ല. അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ള നരകം, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള നരകം, മുത്തുനബി കണ്ടുവന്നിട്ടുള്ള നരകം, മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ള നരകം. ആ നരകത്തിന് കൃത്യമായിട്ട് ജീവുണ്ട്, അതിന് ചലനമുണ്ട്, അതിന് കൈകളുണ്ട്, അതിന് കാലുകളുണ്ട്, അതിന് അതിനൊക്കെ തലകളുണ്ട്, അതിന് ചുണ്ടുകളുണ്ട്, അതിന് തിരിച്ചറിവുണ്ട്, അതിന് സംസാരമുണ്ട്. വിശുദ്ധ ഖുർആൻ നരകം എന്ന് പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കിയതേ, ഒരു വലിയ കുഴി അല്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്നത് കെട്ടുകഥകളോ വാറോലകളോ ളൈഫ ഹദീസുകളോ ഏതെങ്കിലും ആളുകൾ പറഞ്ഞ സംഭവങ്ങളോ അല്ല, ഈ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സത്യം. നമ്മൾ മനസ്സിലാക്കിയ നരകം എന്ന് പറഞ്ഞാൽ അതൊരു കുഴിയാണ് അല്ല, ഈ നരകത്തിന് കൃത്യമായ കാലുകളുണ്ട്, അതൊരു പ്രത്യേക സൃഷ്ടിയാണ്. ഏതുപോലെ മനുഷ്യനെ പോലെ ജിന്നിനെ പോലെ ഒരു പ്രത്യേക തിരിച്ചറിവുള്ള സൃഷ്ടിയാണ്. ആ സൃഷ്ടി അല്ലാഹു സൃഷ്ടിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ സൃഷ്ടിയാകുന്ന ജഹന്നം, ഈ ജഹന്നമിനെ സൃഷ്ടിക്കപ്പെട്ടു, ഊഖിദത്ത് അലൈഹാൽ ഫാം, ആയിരം കൊല്ലം ഈ ജഹന്നമിനെ കത്തിക്കപ്പെട്ടു. ആയിരം കൊല്ലം കത്തിയപ്പോൾ ഫഹമറത്ത്, ഈ നരകത്തിലെ കനല് മുഴുവനും ചുകന്നുപോയി. സുമോക്കിതത്തെ അലയാൽ ഫാം, വീണ്ടും ആയിരം കൊല്ലം കത്തിയപ്പോ ഫബിയല്ലത്ത്, ഈ നരകത്തിലെ തീക്കനൽ മുഴുവനും വെളുത്തുപോയി. സുമോക്കിതത്തെ അലയാൽ ഫാം, വീണ്ടും ആയിരം കൊല്ലം കത്തിയപ്പോൾ ഫസ്വദ്ദത്ത്, ഈ നരകത്തിലെ കനൽ മുഴുവനും കറുത്തുപോയി. ഫയ്യ സൗദാ മുലിമാ, ഇപ്പോൾ നരകത്തിലെ തീ അത് കറുത്തതാണ്, അത് ഇരുണ്ടതാ. ഞാനും നിങ്ങളും വെളുത്ത തീ കണ്ടിട്ടുണ്ട്, ചുവന്ന തീ കണ്ടിട്ടുണ്ട്, കറുത്ത തീ കണ്ടിട്ടില്ല. ഈ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്താണ്? വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ മനുഷ്യരും കല്ലുകളുമാണ്. കല്ല് കരിങ്കല്ല് കത്തുമോ, ചെങ്കല്ല് കത്തുമോ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കല്ല് കത്തുമോ? കത്തുന്ന കല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കരിങ്കല്ല് നിങ്ങൾ തീയിലിട്ട് നോക്കി കത്തിപ്പിടിക്കോ? കത്തുകയില്ല. ചെങ്കല്ലും കത്തില്ല, വെളുത്ത കല്ലും കത്തില്ല. എന്നാൽ കത്തുന്നൊരു കല്ലുണ്ട്, അത് ഗന്ധകത്തിൻ്റെ കല്ല. നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലെന്ന് പറഞ്ഞത് അത് ഗന്ധകത്തിൻ്റെ കല്ല. എൻ്റെ ചെറുപ്പക്കാർക്ക്, മുസ്ലിം യുവാക്കൾക്ക് നരകത്തെ പറ്റി അറിയുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഗന്ധകത്തിൻ്റെ കല്ല് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും മംഗലാപുരത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ അതുപോലത്തെ ടൗണിൽ പോകുമ്പോൾ, ഒരു ഗന്ധകത്തിൻ്റെ കല്ല് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വരാം. പഴയ കാലത്ത് നമ്മുടെ ഈ കരണ്ടൊക്കെ വരുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ കരണ്ട് പോകുമ്പോൾ കത്തിക്കുന്ന എമർജൻസി ലൈറ്റ് വരുന്നതിൻ്റെ മുൻപ്, നമ്മുടെ വീടുകളൊക്കെ വെളിച്ചത്തിന് വേണ്ടി കത്തിക്കാൻ ഗന്ധകത്തിൻ്റെ കല്ല് കൊണ്ടുവരാറുണ്ട്. ഈ ഗന്ധകത്തിൻ്റെ കല്ല്, മക്കളെ, ഈ സദസ്സിലെങ്ങാനും ഒരു കയ്യിൽ പിടിക്കാവുന്ന വലിപ്പത്തിൽ ഒരു ഗന്ധകത്തിൻ്റെ കല്ല് കത്തിച്ചു വച്ചാൽ, ആ ഗന്ധകത്തിൻ്റെ കല്ലിൻ്റെ പ്രകാശം കൊണ്ട് ഇവിടെ മുഴുവനും പ്രകാശിതമാകുന്നതാ. അതേ സമയത്ത് ഈ പരിസരത്തൊരാൾക്ക് നിൽക്കാൻ കഴിയില്ല, അത്രയും ഭയങ്കര ചൂടാണ്. അതിനേക്കാൾ വലിയ ദുർഗന്ധമാണ്, ആ ദുർഗന്ധം കൊണ്ട് സമീപത്ത് ഒരാളും കൂല.
അതി ദുനിയാവിൽ ഞാനും നിങ്ങളും കാണുന്ന ഗന്ധകത്തിന്റെ കല്ലാണ്. പടച്ച റബ്ബ് പറയുന്നു, ആഹ് ദനകത്തിൽ കത്തിക്കപ്പെടുന്നത് ഗന്ധകത്തിന്റെ കല്ലുകളാ. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഓർപ്പെടുത്തട്ടെ, എന്താണ് ഈ നരകം? നരകം എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒരു പ്രശ്നമല്ലല്ലോ. ഇന്ന് തെറ്റ് ചെയ്താ നരകത്തിലിടും, പടച്ചറബ് നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് പറയുമ്പോ പേടിയില്ല. കണ്ടുവന്ന മുത്തു മുഹമ്മദു റസൂലുള്ളാഹ് ആ നരകം സ്വഹാബത്തിന് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ്. ജീവിതത്തിൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ പോലും ഒരു തെറ്റ് ചെയ്തു പോയാൽ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞ് പ്രതിവിധി തേടുകയാ. മഹാനായ മാഴ്സ് റളിയല്ലാഹു അൻഹു തങ്ങളെ നമുക്കറിയാമല്ലോ, അതേ ഒരു ദുർബല നിമിഷത്തിൽ പെണ്ണുമായിട്ട് വ്യഭിചരിച്ചു പോയി. ഒരാളും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല, ഒരു കോടതിയിലും തെളിഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ കോടതിക്ക് മുൻപാകെ ഒരു വ്യഭിചാരമൊട്ട് തെളിയുന്നതുമല്ല. കാരണം നാലാളുകൾ പരസ്യമായിട്ട് വ്യക്തമായിട്ട് ഒരു പെണ്ണിനെ വ്യഭിചരിക്കുന്ന നാലാളുകൾ കാണണ്ടേ? നാലാളുകൾ കാണുന്ന രൂപത്തിൽ വ്യഭിചരിക്കുന്നവന് ശരിക്കൊരു മനുഷ്യനാകുമോ? ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവ് അടിസ്ഥാനത്തിൽ ഒരു വ്യഭിചാരം തെളിഞ്ഞിട്ടില്ല. തെളിയരുത് എന്നാണ് അതിൻ്റെ നിലപാട്. ഇരിക്കട്ടെ, മാഴ്സ് റളിയല്ലാഹു അൻഹു ആ വ്യഭിചാരം ദുർബല നിമിഷത്തിൽ ചെയ്തു പോയപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് പറയുകയാണ്, തഹീറിനീ യാ റസൂലല്ലാഹ്, ഞങ്ങളെന്നൊന്ന് സംസ്കരിക്കണം, എന്ന് വൃത്തിയാക്കണം, ഞാൻ വ്യഭിചരിച്ചു പോയി. ഹബീബ് തിരിഞ്ഞു കളഞ്ഞു. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറയുമ്പോൾ മഹാനരായ മുത്തുനബി ചോദിക്കുകയാണ്, അബിക്ക ജുനൂൻ, നിനക്ക് ഭ്രാന്തുണ്ടോ? ഇല്ല. സ്വഹാബത്ത് പറഞ്ഞു, മാഴ്സിന് ഭ്രാന്തില്ല. വീണ്ടും ബഹുമാനപ്പെട്ട മാഴ്സ് തങ്ങൾ പറയുന്നു, തങ്ങളെന്നൊന്ന് ശുദ്ധിയാക്കണം, ഞാൻ വ്യഭിചരിച്ച് പോയി. ചോദിച്ചു, നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് മഹാനായ മാഴ്സ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വായ വാസനിക്കുന്നു, കള്ളു കുടിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും നാല് തവണ പറഞ്ഞപ്പോഴാണ്, ഇസ്ലാമിക കോടതിയിൽ കുറ്റം സമ്മതിച്ചുകൊണ്ട് തെളിഞ്ഞപ്പോഴാണ് മഹാനായ മാഴ്സ് റളിയല്ലാഹു അൻഹു തങ്ങളെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിക്കുന്നു. ഇന്നും മദീനത്ത് ചെന്നാൽ മാഴ്സ് റളിയല്ലാഹു അൻഹു തങ്ങളെ ശിക്ഷ നടപ്പാക്കിയ സ്ഥലം നമുക്ക് കാണാം. മഹാനായ മാഴ്സ് തങ്ങൾക്കറിയാ, വ്യഭിചരിച്ചു എന്ന് പറയുന്നവരെ വ്യഭിചാരം ഇസ്ലാമിൻ്റെ കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരപ്പെട്ടാൽ അവരെ ശുദ്ധീകരിക്കുന്നത് സോപ്പിട്ട് കഴുകലല്ല, തുലാഭാരം നടത്തലല്ല, അരവരെ കുഴിച്ചിട്ടിട്ട് ചുറ്റുഭാഗത്തും ആളുകൾ നിന്നിട്ട് മരിക്കുന്നത് വരെ എറിയല. ഈ ശിക്ഷ നടപ്പാക്കാനാണ് മാഴ്സ് തങ്ങൾ പറഞ്ഞത്. ഒരാളും കണ്ടതല്ല, അറിഞ്ഞതല്ല, പരസ്യമായതല്ല. പക്ഷേ മാഴ്സ് തങ്ങൾ ചിന്തിച്ചത്, ഈ നരകത്തിൽ നിമിഷ നേരം കിടക്കുന്നതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് നല്ലത് ദുനിയാവിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങലാ. ഈ നരകം ബോധ്യപ്പെട്ടതാ? എനിക്കും നിങ്ങൾക്കും നരകമറിയാത്തത് കൊണ്ട് നരകമൊരു പ്രശ്നമല്ല. മുസ്ലിമീങ്ങളെ, നരകത്തിലെ തീയിനെ പറ്റി നിങ്ങൾക്കറിയോ? ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ ആദൻ നബി അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോ ആദൻ നബിയെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ഈ ഭൂമിയിൽ വെള്ളമുണ്ട്, ഈ ഭൂമിയിൽ വായുണ്ട്, ഭൂമിയിൽ തീയില്ല.
തീയില്ലാത്ത ഭൂമിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ തീയില്ലാതെ ഈ ഭൂമിയിൽ വല്ല പുരോഗതി ഉണ്ടാകുമോ? ഇരുമ്പ് ഒരുക്കാൻ കഴിയോ? എന്തെങ്കിലും പ്രവർത്തനത്തിന് സാധിക്കോ? അന്നപാനീയങ്ങൾ അതേ പാകജകം ചെയ്യാൻ പറ്റുമോ? തീയില്ലാത്ത ലോകം എന്തൊരു ലോകമായിരിക്കും? മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്കും സന്താനങ്ങൾക്കും ഈ ഭൂമിയിൽ കാലുറപ്പിക്കാൻ ആവശ്യമായ തീയ് നരകത്തിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ആദൻ നബി ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്ന മലക്കിനോട് പടച്ച റബ്ബ് കൽപ്പിച്ചു. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്കും മക്കൾക്കും ദുനിയാവിൽ കാലുറപ്പിക്കാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം ഈ നരകത്തിൻ്റെ ചുമതലയുള്ള മലക്ക് മാലിക്കാണ്. ജിമഹറാജിൻ്റെ രാത്രിയിൽ ഞാൻ മാലിക് എന്ന മലക്കിനെ കണ്ടു. എല്ലാ മലക്കുകളും എന്നോട് ചിരിച്ചിട്ടുണ്ട്, സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാലിക് എന്ന മലക്ക് ചിരിച്ചിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പേടിപ്പെടുത്തുന്ന രൂപമുള്ള മലക്ക് മാലിക് എന്ന മലക്കാ. കണ്ടുവന്ന നബി നമുക്ക് പറഞ്ഞു തന്നതാ. ഇരിക്കട്ടെ മാലിക് എന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട ജീവിയിൽ ചെന്നിട്ട് നരകത്തിൽ നിൽപ്പം തീയെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എടുത്തോളൂ, നിങ്ങൾക്ക് വേണ്ടതെടുത്തോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്നു, ഒരു കാരക്കയുടെ വലിപ്പമുള്ള തീക്കനൽ ഞാൻ നരകത്തിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരാൻ ഒരുങ്ങിയതാണ്. മഹാനായ മാലിക് പറഞ്ഞു ജിബ്രീലിനോട്, ജിബ്രീൽ ഈ കാരക്കന്റെ വലിപ്പമുള്ള തീക്കനലെടുത്ത് നിങ്ങൾ ഭൂമിയിൽ വെച്ചാൽ ഈ ഭൂമി പിന്നെ ഉണ്ടാവില്ല. ഈ ഭൂമി മൊത്തം കരിഞ്ഞ് ചാമ്പലായി തീരും, പിന്നെ ഭൂമി ഉണ്ടാവില്ല. എത്രയാണ് എടുക്കേണ്ടത്? വേണ്ടത് എടുത്തോളൂ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കാരക്കന്റെ കുരുവിന്റെ വലിപ്പമുള്ള തീക്കനലെടുത്തിട്ട് ഇത് ഞാൻ കൊണ്ടുപോയാലോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു മാലിക് എന്ന മലക്ക്, ഇത്ര വലിപ്പമുള്ള തീക്കനൽ നിങ്ങൾ ഭൂമിയിൽ കൊണ്ടുവച്ചാൽ പിന്നെ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം നിൽക്കൂല. സർവജലാശയങ്ങളും വറ്റി വരണ്ടു പോകും. ഒരു പച്ചയും ഭൂമിയിൽ പിന്നീട് മുളയ്ക്കുകയില്ല. ആകാശം പിന്നീട് കനിയില്ല. ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ നിൽക്കില്ല. പിന്നെ ഫസ്വാഹബിയാ ജിബ്രീലു ആർത്ത് കരഞ്ഞുകൊണ്ട് ജിബ്രീല് ചോദിച്ചു, യാ റബ്ബ്, റബ്ബേ, എത്രയാ നരകത്തിൽ നിന്ന് തീക്കല്ലെടുത്തുകൊണ്ട് ഭൂമിയിലെത്തിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച മറുപടി കതുറുനവാത്തിൻ, ഒരു ഈന്തപ്പന കുരുവിൻ്റെ അതിൻ്റെ ചാലിലെ ചെറിയൊരു പാടയുണ്ടല്ലോ, അത്ര വലിപ്പമുള്ള തീക്കനലെടുത്തോളൂ. അത്രയും തീക്കനൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ എടുത്തിട്ട് ഏഴ് സമുദ്രത്തിൽ മുക്കിക്കെടുത്തി. കെടുത്തിയപ്പോ അതിന്ന് തീ പുക പാറുകയാ. കത്തുന്ന വിറകിൻ്റെ കൊള്ളിയെടുത്ത് വെള്ളത്തിൽ മുക്കിയാല് തീ കെട്ടിട്ട് പുക പാറുമ്പോലെ അതിൻ്റെ പുക പാറുകയാ. അത് ഈ ഭൂമിയിലേറ്റവും ഒരു വലിയ പർവ്വതത്തിൽ കൊണ്ടുവച്ചപ്പോ പരിസരത്തുള്ള മുഴുവൻ മരങ്ങളും കത്തിപ്പിടിച്ചു. നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന തീക്കനൽ ജിബ്രീൽ തിരിച്ചു കൊണ്ടുപോയി. ഖുർആൻ ചോദിക്കുന്നു, പെങ്ങളെ നീ കത്തിക്കുന്ന തീയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഈ
ദുനിയാവിൽ ആറ്റം ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തീയില്ലയോ, ഞാനും നിങ്ങളും വെള്ളം തിളപ്പിക്കുന്ന തീയ്, അത് 100 ഡിഗ്രി ചൂടെത്തുമ്പോഴാ കത്തിത്തിളക്കുന്നത്. അതേ സമയത്ത് ആറ്റം ബോംബ് പൊട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തീയ് 100 ഡിഗ്രി അല്ല, 1000 ഡിഗ്രി അല്ല, 2000 ഡിഗ്രി തീ ചൂട് കൊടുത്താൽ ആറ്റം ബോംബ് പൊട്ടുകയില്ല. കൃത്യമായി 3000 ഡിഗ്രി ചൂട് കൊടുക്കുമ്പോഴാ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അത്ര ചൂടുള്ള തീയും ഈ ദുനിയാവിലുണ്ട്. മോനെ പത്രം വായിക്കാറില്ലേ? അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന് കേൾക്കലില്ലേ? ലാവ പുറത്തു വന്നു എന്ന് കേൾക്കലില്ലേ? ഈ ലാവയുടെ ചൂടറിയുമോ? 4500 ഡിഗ്രി ചൂടാണ് കേട്ടോ. അത്രയും ചൂടുള്ള തീയും ചില തീയൊക്കെ ഈ ദുനിയാവിലുണ്ട്. ഹബീബ് പഠിപ്പിച്ചു, ഈ ദുനിയാവിൽ നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീയ് നരകത്തിലെ തീയിന്റെ പുകയാണ് കേട്ടോ. അല്ലാ അല്ലാ, നരകത്തിലുള്ള തീയിന്റെ 70 ഒരു ഓഹരിയാണ് ഈ ദുനിയാവിലെ തീയെന്ന് മുത്തുനബി പഠിപ്പിച്ചെങ്കിൽ ആറ്റം ബോംബ് പൊട്ടാൻ ഉപയോഗിക്കുന്ന തീയോ ലാവയുടെ ചൂടോ ഏതാണെന്നറിഞ്ഞുകൂടോ? അത്രയും ഭയങ്കര ചൂടായി ദുനിയാവിലെ തീയിനുള്ളതെങ്കിൽ അതിൻ്റെ 69 ഇരട്ടി ചൂടാണ് നരകത്തിലെ തീ. ഇത് ചിന്തിച്ചുകൂടാ, ഇത് ഓർത്തുകൂടാ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അതേ മശ്ശറയിൽ അഥവാ വിചാരണക്കൊരു ഏടുകൾ നൽകപ്പെട്ടുവല്ലോ. ഇടത്തെ കയ്യിൽ നൽകപ്പെടുന്നവരുണ്ട്, വലത് കയ്യിൽ വാങ്ങാൻ വിളിച്ചു പറയപ്പെടുന്നവരുണ്ട്. റബ്ബിന്റെ ഭാഗത്ത് നീ വിളിയാളമാ. ഓരോരുത്തരെയും തന്റെ ഉപ്പയുടെ പേര് ചേർത്തിയിട്ട് വലം കൈ കൊണ്ട് വാങ്ങുക, ഇടത് കയ്യിന് വാങ്ങുക. വേറെ വേറെ വിളിക്കപ്പെടുന്നു. വലത്തെ കയ്യിൽ വാങ്ങാൻ പറഞ്ഞവർ ഇടത് കൈ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. ഇടത്തെ കയ്യിൽ വാങ്ങാൻ കൽപ്പിക്കപ്പെട്ടവർക്ക് വലത് കൈ അനങ്ങൂല. അതോടുകൂടി തന്നെ ഒരു തീരുമാനമായി പോയി, ചെറിയ അടയാളം ലഭിച്ചു പോയി, അവനവരെ പറ്റി ധാരണ വന്നുപോയി. അതേ സമയത്ത് മോനെ ഈ ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോ ഈമാൻ കിട്ടാതെ മരിച്ച ആളുകൾക്ക് ഏടുകൾ നൽകപ്പെടുന്നത് ഇടത്തെ കയ്യിൽ തന്നെ എങ്ങനെയാണെന്നറിയുമോ? അമ്മാമൻ ഉത്തിയ കിതാബഹോ വറാ ലഹിരിഹി ഫസൗഫ യദഉ സബൂറാ. വെറുതാ ഇടത്തെ കയ്യിൽ വാങ്ങുകയല്ല, അവരെ ഇടത്തെ കൈ നെഞ്ഞിന്റെ ഉള്ളിൽ കൂടി തുടച്ചിട്ട് പിറകിൽ കൂടി വാങ്ങുകയാ. എന്തൊരു ഹതഭാഗ്യര, ഇതൊക്കെ വരാനുള്ളതല്ലേ, സംഭവിക്കാൻ ുള്ളതല്ലേ, വല്ലാത്ത ലോകമല്ലേ. ആ ഇടഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് സമയം നീണ്ടുപോയി. സഹോദരന്മാരെ, സ്ത്രീകളുടെ ഭാഗത്തേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായി വരുന്നുണ്ട്. എല്ലാവരും നല്ല സദക്ക കൊടുക്കണം. കുട്ടികളെ പരിപാടിയാണ്, വലിയ ചെലവുണ്ട്. കുട്ടികൾക്ക് നമ്മൾ പ്രചോദനം നൽകണം. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന നല്ല സദക്ക നൽകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അതൊത്തു മാത്രം പറഞ്ഞ് നിർത്തിക്കോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്നിപ്പോൾ നമുക്ക് ഭയങ്കരമായ ചൂടാണ്. ഈ ചൂട് കാലത്ത് ചൂടിന് ആശ്വാസമായിട്ട് നമ്മൾ എന്താണ് ആശ്രയിക്കാറുള്ളത്? ഒന്ന്, ചൂടുണ്ടാകുമ്പോൾ നല്ല തണുത്ത വെള്ളം കിട്ടുമോ എന്ന് നോക്കും. രണ്ട്, ചൂടുണ്ടാകുമ്പോൾ ആശ്വാസമായിട്ട് തണല് കിട്ടുമോ എന്ന് നോക്കും. മൂന്നാമത്, കാറ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒരു ഫാൻ നല്ല കാറ്റുള്ള സ്ഥലത്തിരുന്നാൽ നമുക്കൊരാശ്വാസമാണ്.
അല്ലെങ്കിൽ നല്ല വെള്ളം നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചാൽ നമുക്കൊരാശ്വാസമാണ്, അല്ലെങ്കിൽ നല്ല തണല് കിട്ടിയാൽ നമുക്കൊരാശ്വാസമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആന്റെ അവതരണം, അള്ളാഹുവിൻ്റെ നരകത്തെ പറ്റി ഖുർആൻ പറയുന്നു. ഈ നരകത്തിൽ കൃത്യമായിട്ട് കാറ്റുണ്ട്, വെള്ളമുണ്ട്, തണലുണ്ട്. ഫീ സമൂമിൻ, നരകത്തിൽ ശക്തമായിരിക്കുന്ന കാറ്റുണ്ട്, പറ്റേ രോമക്കുത്തുകളിൽ കൂടി കയറിപ്പോകുന്ന കാറ്റുകളാണ്, ചുടുകാറ്റാണ്. ഈ കാറ്റ് നമ്മുടെ രോമക്കുത്തുകളിൽ കൂടി കയറുന്നു, അതിഭയങ്കരമായ ചുടുകാറ്റാണ്. ആ ചുടുകാറ്റിന് വേറെയും ഒരു വിശേഷണമുണ്ട്, അറിയുമല്ലോ സമൂഹം, അത് സെമ്മിൽ നിന്നും സുമ്മിൽ നിന്നുമാണ് പിടിച്ചെടുക്കപ്പെട്ടത്. പണ്ഡിതന്മാർ വിവരിക്കുന്നു, മൂർഖൻ പാമ്പിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് പോലെ അതിശക്തമായി വേദനിക്കുന്ന രൂപത്തിലുള്ള കാറ്റുകളാണ് ഈ നരകത്തിൽ നരകാവകാശികൾക്ക് ഈ പറയപ്പെട്ട തീയിൻ്റെ പുറമേ. മാത്രമല്ല വഹമീ, നരകത്തിൽ നല്ല വെള്ളമുണ്ട്. ഏതാണ് ആ വെള്ളമെന്നറിയോ? ആ വെള്ളമെങ്ങാനും ഒരു ഉറ്റ് നമ്മുടെ മുഖത്തെ കടുപ്പിക്കലോടുകൂടി ആ വെള്ളത്തിൻ്റെ പാത്രം നമ്മുടെ മുഖത്തേക്കങ്ങടിപ്പിച്ചാൽ നമ്മുടെ ചുണ്ടും നമ്മുടെ മുഖം മുഴുവനും ഉരുകി വലിക്കുന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഏത് പ്രകാരമാണോ തീയിലേക്ക് നമ്മൾ അടുപ്പിക്കുമ്പോൾ ഉരുകുന്നത്, അതേ രൂപത്തിൽ ഉരുകുന്ന വെള്ളമാകുന്നു. ഒരു തുള്ളി വെള്ളം മൂർദാവിലുറ്റിച്ചാൽ മൂർദാവ് മുതൽ കുരുകിയിട്ട് പാദൻകാലിൽ കൂടി ഉരുകി ഒഴുകുന്ന ഉരുകിപ്പോകുന്ന ചുടുവെള്ളമാണ്. അതിനും പുറമെ നല്ല തണലുണ്ട്, പക്ഷേ തണലേകുന്ന തണുപ്പേകുന്ന തണലല്ല, നരകത്തിന്ന് കത്തി ഉയരുന്ന കരിമ്പുകയുടെ തണലാകുന്നു. ലാബാരിദിൻ വലാക്കരീം, ഒരിപ്പുകലും തണുപ്പുള്ളതല്ല, അതേ നമുക്ക് ആശ്വാസം നൽകുന്നതല്ല ഈ പറയപ്പെട്ട തീയിന് പുറമെ ചുടുകാറ്റുണ്ട്, അതിന് പുറമെ ചുടുവെള്ളമുണ്ട്, അതിന് പുറമെ കരിമ്പുകയുടെ തണലുണ്ട്. ഇതെല്ലാം നരകത്തിലുണ്ട്. ഒന്നുകൂടി പറയട്ടെ, ഇതേ നരകം നിങ്ങൾ മനസ്സിലാക്കരുത്. നരകത്തിൻ്റെ ഭയാനകത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതാ യൂട്യൂബിൽ അടിച്ചു നോക്ക്, ദിവസങ്ങളോളം പ്രസംഗിച്ച പ്രസംഗമുണ്ട്, വിവരമില്ലാത്ത വിനീതനായ ഞാൻ തന്നെ പ്രസംഗിച്ച ഒരുപാട് പ്രസംഗമുണ്ട് നരകത്തെപ്പറ്റി. ഞാൻ പഠിച്ച നരകമെന്ന് പറഞ്ഞിട്ട് അല്ലാ അല്ലാ, ഞാനൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തിയതാണ്. ഇതിനെല്ലാം പുറമെ നരകത്തിലുള്ള ആളുകൾ, തെറ്റു ചെയ്ത ആളുകൾ, തമ്മാടികൾ, ദോഷം ചെയ്തവർ ആരുമല്ല. സൃഷ്ടിച്ച അള്ളാഹിനെ പറ്റി ബോധമില്ലാത്തവർ, ആരോഗ്യം തന്ന റബ്ബിനെ പറ്റി, കണ്ണിന് കാഴ്ച തന്ന റബ്ബിനെ പറ്റി, മസിൽ പവർ തന്ന റബ്ബിനെ പറ്റി, കേൾവിശക്തി തന്ന റബ്ബിനെ പറ്റി, അവൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് തോന്നിവാസികളായി ജീവിച്ച ആളുകൾക്ക് റബ്ബ് നരകത്തിൽ വെച്ചുകൊണ്ട് ഒരു വിശപ്പും ദാഹവും കൊടുക്കുന്നു. നരകക്കാരി വിളിക്കുന്നു, ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി അള്ളാഹുവിനോട് പൊട്ടിക്കരയുന്നു. അതേ നൂറ്റാണ്ടുകൾ കരയുമ്പോ ആകാശത്തിൽ മേൽഭാഗത്ത് ശക്തമായിട്ട് മേഘങ്ങൾ വരുന്നു, മേഘങ്ങൾ ചുരുണ്ടുകൂടുന്നു. കറുത്ത മേഘങ്ങൾ വരുമ്പോ ഇത് മഴവെള്ളം ലഭിക്കുന്നു എന്ന ആശ്വാസം കിട്ടുന്നു. റബ്ബിന് നമ്മോട് കരുണ തോന്നിയതാവാ, കാരുണ്യം തോന്നിയതാവാ, ദയാലുവായ റബ്ബ് നമുക്ക് വെള്ളം നൽകുന്നതാവാ എന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്നു. അതിശക്തമായിട്ട് വർഷിക്കുന്നു, വർഷിച്ച് നിലത്തെത്തിയപ്പോൾ അത് വെള്ളമല്ല, അത്യുഗ്ര ശേഷി വിഷമുള്ള സർപ്പങ്ങളോ. ഈ
ശിക്ഷകൾക്ക് പുറമേ ഈ സർപ്പങ്ങൾ റബ്ബ് വർഷിപ്പിച്ചിരിക്കുകയാ. ബഹുമാനപ്പെട്ട മുത്തുനബി പറയുന്നു, ആ സർപ്പങ്ങളിൽ ഒരു സർപ്പമെങ്ങാനും ഈ ഭൂമിയിലേക്കൊന്ന് തുപ്പിയാൽ ഈ ഭൂമിയിൽ പിന്നീട് ഒരു പച്ച മുളക്കുകയില്ല. നിങ്ങൾക്കറിയില്ല രാജവമ്പാല, ഈ ദുനിയാവിൽ കണ്ടുവരുന്ന രാജവമ്പാല 100 മീറ്റർ അപ്പുറത്ത് നൂതിയാല് ഈ പ്രസംഗിക്കുന്ന ഞാനിവിടെ മരിച്ചു വീഴൂലേ. ദക്ഷിണാഫ്രിക്കൻ വനാന്തരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മലാലിയെന്ന് പറയുന്ന ഒരു മണാലിയെന്ന് പറയുന്ന പാമ്പുണ്ട്. 1,750 കിലോമീറ്റർ അപ്പുറത്ത് നൂതിയാൽ അതിൻ്റെ വിഷത്തിൻ്റെ കാറ്റേറ്റിട്ട് മരിച്ചു പോകുന്നത്. അത്ര വിഷമുള്ള പാമ്പുകൾ ഈ ദുനിയാവിലുണ്ട്. പടച്ചറബ് നരകത്തിൽ സംവിധാനിച്ചിരിക്കുന്ന പാമ്പുകളോ അങ്ങനത്തെ പാമ്പുകളാണ് വർഷിക്കുന്നത്. അല്ലാ അല്ലാ. പക്ഷേ നരകാവകാശികളുടെ പ്രതീക്ഷ അവസാനിക്കുന്നില്ല. വീണ്ടും റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അല്ലാ വീണ്ടും കാണാൻ 100 ആണ്ടുകൾക്ക് ശേഷം വെളുത്ത മേഘം തടിച്ചുകൂടുന്നു. നരകക്കാര് പറയുന്നു, റബ്ബിന് നമ്മോട് കരുണ തോന്നിയതാവാ, ഇത് തീർത്തും മഴ തന്നെയാ, ഇത് വെള്ളം തന്നെയാ, ഇത് വെളുത്ത മേഘമാ. ആ മേഘവും കൂടി അങ്ങ് വർഷിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അത്യുഗ്രശേഷി വശമുള്ള തേളുകളോ തേൾ മഴ വർഷിച്ചതാ. ഇതിന് പുറമെ തേളും കൂടി കുത്തുകയാണ്. ഇതെല്ലാം അവരനുഭവിക്കുമ്പോ ഞാനും നിങ്ങളും ഓർത്തു പോകുന്നു, റബ്ബിനെന്താണ് ഇത്ര വലിയ വിരോധം, റബ്ബിനെന്താണ് ഇത്ര വലിയ ക്രോധം, ഇത്ര വലിയ അണുമണി തൂക്കം. അതേ കാരുണ്യമില്ലാത്ത രൂപത്തിൽ ശിക്ഷിക്കുന്നത് എന്താ? ഇതിന് കാരണം റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രഭാഷണം കേട്ട് എഴുന്നേറ്റ് പോകുമ്പോ നിങ്ങൾ ആ മാർക്ക് വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങളെ റിക്കാർഡ് വേണ്ട, സൂറത്തുൽ വാക്യ ഓതലില്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ രൂപത്തിൽ പടച്ച റബ്ബ് ശിക്ഷിക്കാൻ റബ്ബ് കാരണം പറയുന്നുണ്ട്. ഇന്നഹും കാനു ഖബ്ല ദാലിക മുത്രഫീ, ഇവര് ദുനിയാവിൽ വെച്ചുകൊണ്ട് അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിച്ചവരാ, സുഖലോലപതയോടുകൂടി ജീവിച്ചവരാ. വകാനൂ യുസുറൂന അലൽ ഹിൻസിൽ അലീം, വലിയ കുറ്റം പതിവായി ചെയ്തിരുന്നവരാ. നിസ്കാരം ഉപേക്ഷിക്കൽ അവർക്ക് പ്രശ്നമല്ല, കളിയും വിനോദവും അവർക്ക് പ്രശ്നമല്ല, റബ്ബിനെ പേടിയില്ല, പണ്ഡിതന്മാരെ ചീത്ത പറയൽ പ്രശ്നമല്ല, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയൽ പ്രശ്നമല്ല, ഏത് തോന്നിവാസവും അവർക്ക് പ്രശ്നമല്ല. വലിയ വലിയ കുറ്റങ്ങൾ നിരന്തരമായി അവർ ചെയ്തിരുന്നവരാ, അതുകൊണ്ട് ലഭിക്കുന്നതാ എന്ന് ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിനും അപ്പുറം എന്തെല്ലാം ശിക്ഷകളാണ് റബ്ബ് പറയുന്നത്. ഈ രൂപത്തിലുള്ള ജഹന്നം എന്ന നരകത്തെ മഹ്ശറിൽ അങ്ങ് കൊണ്ടുവെക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മുത്തുനബി പറയുന്നു, ഈ നരകത്തെ ജബാനിയെത്തുന്ന മലക്കുകള് 70,000 വട്ടക്കണ്ണികൾ കുടുക്കിയിട്ട് വലിച്ചു കൊണ്ടുവരുന്നു. നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥയല്ല, നിങ്ങൾ കേൾക്കുന്നത് നോവലല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് നരക മഷറയിൽ നിന്ന് 500 കൊല്ലത്തെ ദൂരമെത്തുമ്പോ നരകത്തെ കൊണ്ടുവരുമ്പോ ജബാനിയെത്തുന്ന മലക്ക് ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുവരുമ്പോ 500 കൊല്ലത്തെ ദൂരമെത്തുമ്പോ ഇനി മഷറയിലേക്ക് 500 കൊല്ലമുണ്ട്, അവിടെ എത്തുമ്പോ
ഈ നരകം ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നത്, ഒന്ന് കയറ് പൊട്ടിക്കുന്നത്, അതേ ജപാനിയാക്കണമെന്ന മലക്കമനായിക്കത്തിന്റെ കയ്യിൽ നിന്ന് കൊതരുന്നത്, ഈ നരകം ചീറുന്നത് പുലി ചീറുന്നത് പോലെ നരകം കൃത്യമായിട്ട് ചീറുന്നത്. മോനെ, വിശുദ്ധ ഖുർആനില് 114 സൂറത്തുകളില് ഒരു സൂറത്തിന്റെ പേര് സൂറത്തുൽ ജാസിയ. അതിന് പേര് കിട്ടാൻ കാരണമറിയുമോ? റബ്ബ് പറയുന്നു, ആ നരകത്തിന്റെ അലറല് കേൾക്കുമ്പോ, ഗർജനം കേൾക്കുമ്പോ, നരകത്തിന്റെ ജബാനിയെ കളന്ന മലക്കളെ കയ്യിൽ നിന്ന് കൊതരുമ്പോ, ഈ മഷറിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സർവ ജനങ്ങളും വീണുപോയി. എല്ലാ സമുദായങ്ങളും വീണുപോയി, മുട്ടുകുത്തിയിരുന്നു പോയി. ഇബ്രാഹിം നബി മുട്ടുകുത്തിയിരുന്നു പോയി, മൂസ നബി മുട്ടുകുത്തിയിരുന്നു പോയി, പൊട്ടിക്കരഞ്ഞു പോയി. നരകമൊന്ന് കൊതറിയതാ, ആർത്തട്ടാസിച്ചതാ, അന്ന് കരയാത്ത, പെടയാത്ത, അന്ന് വേദനിക്കാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ ഹബീബ് മുത്ത് റസൂലുള്ളാ. ഈ സൂറത്തുൽ ജാസിയക്ക പേര് കിട്ടിയത് കൊണ്ടാ. നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ, നരകം ശരിക്കും നിങ്ങൾ കണ്ട നമ്മളെ നാട്ടിലൊക്കെ വലിയ പോത്തുകള്, പെരും പോത്തുകൾ, ആ പോത്തുകൾ അപ്പുറത്തും ഇപ്പുറത്തും കയറിയിട്ട് കൊണ്ട് കൊണ്ടുവരുമ്പോ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നിൽക്കലുണ്ട്. ഈ രൂപത്തിൽ ഈ ജഹന്നം നിൽക്കും. ആ അലർച്ച കേട്ടിട്ട് മഷറിൽ കോടിക്കണക്കിന് ആളുകൾ മുട്ടുകുത്തി ഇരുന്നു പോകും, പൊട്ടിക്കരഞ്ഞു പോകും. സാക്ഷാൽ ഇബ്രാഹിം നബി അലൈഹിസലാം പറയും, വല്ലാഹി, അല്ലയാണ് സത്യം, അല്ലാ, ലാ വസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറാ ബീവിന്റെ കാര്യം എനിക്ക് പറയാനില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജർ ബീവിനെ പറ്റി പറയുന്നില്ല. പൊന്നുമോൻ ഇസ്മായിലിനെ പറ്റി പറയുന്നില്ല. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തല്ലോ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി മുട്ടുകുത്തി ഇരുന്നു പോയി. മൂസാ നബി അലൈഹിസലാം മുട്ടുകുത്തി ഇരുന്നു പോയി. റൂഹുല്ലാഹി ഈസ നബി അലൈഹിസലാത്തു വസ്സലാം, വല്ലാഹി ലാ അസ്അലുക ഉമ്മി മറിയം, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മറിയമിന്റെ കാര്യം നിന്നോട് പറയുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിത്താ എന്ന് പറഞ്ഞ് ഈസ നബി പൊട്ടിക്കരഞ്ഞു പോയി. ഇതാ മക്കളെ നരകം. ഈ നരകത്തിന് ശരിക്കും തിരിച്ചറിവുണ്ട്. ഈ നരകം ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഈ നരകം ആളുകളെ തിരിച്ചറിയുന്നുണ്ട്. ഈ നരകം ആവായിച്ച് തുമ്പിക്കൈ കൊണ്ട് വാരിയെടുക്കുന്നുണ്ട്. മക്കളെ ഓർമ്മയിലുണ്ടാവട്ടെ, വിശദീകരിക്കാൻ സമയമില്ല. ഈ ഉമ്മത്തിൽപ്പെട്ട കോടാനുകോടി ജനങ്ങൾ എല്ലാവരെയും വിചാരണ ചെയ്യുമെന്നോ, എല്ലാവർക്കും നന്മയും തിന്മയും എഴുതപ്പെട്ട് ഏടുകൾ കിട്ടുമെന്നോ, എല്ലാവരും നരകത്തിന്റെ മേലെയുള്ള പാലം കടക്കുമെന്നോ, എല്ലാവരെയും അമ്പിയാക്കൾ ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. അതേപോലെ ഒരു വിചാരണയും ഇല്ലാതെ കോടിക്കണക്കിന് ആളുകളെ നരകത്തിലേക്ക് പോകുന്നുണ്ട്, നരകം കോരിയെടുക്കുന്നുണ്ട്. ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വിചാരണയുമില്ലാതെ, ഒരു നന്മ തിന്മ തൂക്കലും ഇല്ലാതെ, ഒരു നബിയുടെ ശഫാഅത്തും ഇല്ലാതെ, ഒരാളും തിരിച്ചറിയാതെ നരകം അടുത്തേക്ക് വന്നിട്ട് കോരിയെടുത്ത് കൊണ്ടുപോകുന്ന ഹതഭാഗ്യരുണ്ട്. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, ബോധം തരട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ. സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നരകത്തെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, വാക്യാ സൂറത്തിൽ പറഞ്ഞ നരകം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട്, തങ്ങളുപ്പാപ്പ നമുക്ക് ദുആ ചെയ്യാൻ ഇവിടെ എത്തിയതുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഇപ്പോൾ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ, ഇതുപോലെ നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഇൻഷാല്ല ബാക്കി പറയാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ.
നമുക്കല്ലാഹു ഇൽമും ഈമാനും ഹിദായത്തും ഏറ്റിത്തരുമാറാവട്ടെ. ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാകുന്ന നമ്മെ അല്ലാഹു അവൻ്റെ മഹദായ ഫദ്ല് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ഒരു കാരക്കൻ്റെ കീറെങ്കിലും കൊടുത്തുകൊണ്ട് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ കാവൽ വാങ്ങണം എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു. നിങ്ങൾ ഓർക്കുക, ഈ നരകം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല, ഇത് ഓർക്കാൻ കഴിയുന്നതല്ല, ഇത് സഹിക്കാൻ കഴിയുന്നതല്ല. ബഹുമാനപ്പെട്ട ഹാത്തിമുല്ല സമ്മു തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരൊറ്റ ഹദീസ് മതി ഒരു മനുഷ്യന് ചിന്തിക്കാൻ. ചെറുപ്പക്കാരെ, മുസ്ലിം യുവാക്കളോട്, കുട്ടികളോട്, സഹോദരന്മാരോട്, നരകത്തിന് വേണ്ടി നിങ്ങൾ അമൽ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്ത് തോന്നിവാസവും ചെയ്തോ കുഴപ്പമില്ല, കള്ളു കുടിച്ചോ കുഴപ്പമില്ല, കഞ്ചാവടിച്ചോ കുഴപ്പമില്ല, പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞോ കുഴപ്പമില്ല, എങ്ങനെയും നിനക്കു ജീവിക്കാം. ബി കദരി സബരിക്കാലൈഹ, ഈ നരകത്തിൻ്റെ മേൽ എത്ര കണ്ട് ക്ഷമിക്കാൻ നിനക്ക് കഴിയും, എത്ര കാലം നരകത്തിൽ കിടക്കാൻ നിനക്ക് കഴിയും, അതിൻ്റെ അളവനുസരിച്ച് സർവത്തിന്മയും ചെയ്തോ. കഴിയില്ല, നിമിഷ നേരം സഹിക്കാൻ ഓർക്കാൻ കഴിയില്ല. അല്ലാഹു അവൻ്റെ മഹദായ ഫദൽ കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഈ നരകം ശരിക്കും കണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ പോലും തെറ്റ് ചെയ്താൽ അവർ നേരിട്ട് വന്നങ്ങ് പറയുകയാ, അത് തിരുത്തുകയാ, തൗബ ചെയ്യുകയാ. അല്ലാഹു നമുക്ക് ശരിയായ ബോധം തരട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്ത് ഈ സാധുവായ എനിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, ഇൽമ ഈമാന് ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ ഓർമ്മയുള്ള വേദികളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് വാക്കുതന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മെ ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട്, അസ്ഹാബുൽ ബദറിൻ്റെ സാന്നിധ്യം കൊണ്ട്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലികളുടെ പരിശുദ്ധാത്മാക്കളുടെ ഹുദൂർ കൊണ്ട് ഈ സദസ്സ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം പറയാനും കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നതുപോലെ ഉൾക്കൊള്ളാനും ഇതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങൾക്ക് ഹിദായത്ത് നിലനിർത്തി തരണേ.